السلام عليكم ورحمة الله وبركاته. أعوذ بالله من كل شيطان هام ومن كل عين لام، وأشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. تحسنت بذي الملك والملكوت، واعتصمت بذي العزة والجبروت، وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قافها يا عين صاد، وبحق حميم عين سين قاف، وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا، وبالوالدين إحسانا، ولذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل أو ما ملكت أيمانكم، إن الله لا يحب من كان مختالا فخورا. بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد، كم من صحيح مات من غير علة، وكم من مريض عاش دهرا إلى دهر. إذا شئت أن تحيي حياة طويلة، والتغنام في الدنيا أمانا وفي الأخرى، فصلي على خير الأنام محمدا، يصلي عليك الله عن مرة عشرا. ഏറെ സർവ ആദരവുകളും ബഹുമാനവും നിറഞ്ഞ ദാറുസ്സലാം മദ്രസ കുറുവന്തേരി കമ്മിറ്റി 25th വാർഷിക പ്രഭാഷണ പരിപാടിയുടെ പ്രഥമ ദിവസത്തിൽ പ്രാർത്ഥന കൊണ്ട് പ്രാരംഭം കുറിച്ച ആദരണീയരായ ഉസ്താദ് അമറുകൾ, യോഗത്തിന് ഖിറാഅത്ത് അവതരിപ്പിച്ച യമാനിയ വിദ്യാർത്ഥി പി കെ സിനാൻ, സ്വാഗത ഭാഷണം അരുളിയ ആദരണീയരായ മുസഹജിക്ക അവറുകൾ, യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അരുളിയിട്ടുള്ള വെള്ളിലാട്ട് മൊയ്തൂക്ക, യോഗം ഉൽഘടിച്ച് സംസാരിച്ച ആദരണീയരും ബഹുമാന്യരുമായ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനിൻ്റെ സെക്രട്ടറിയും മാസം തോറും ഇവിടെ നടത്തി വരാറുള്ള മജ്ലിസുൻ നൂറുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നവരുമായ ആദരണീയരായ ഹമീദ് ദാരി മിശ്രാദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ലത്തീഫി ഉസ്താദ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ഉസ്താദുമാർ, ഉലമാക്കൽ ഉമറാക്കൽ കാരണവന്മാർ, ഈ മഹൽ സംഗമത്തിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ, മിനിയങ്ങൾ, സത്യവിശ്വാസികൾ, ഉമ്മപ്പങ്കന്മാർ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജനാച്ചു നഈമിൽ ഇതിലേക്കാൾ ഏറെ സന്തോഷത്തിലും റാഹത്തിലും ഒരുമിച്ച് കൂടെ അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ.
നമ്മൾ മൺമറഞ്ഞു പോയ അൽഖാർ ആരെല്ലാം ഉണ്ടോ അല്ലാഹു തആല അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹമത്തും കൊടുക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പല വിധത്തിലുള്ള അസുഖങ്ങൾ. റഹ്മാനും റഹീമുമായ റബ്ബ് തആല സർവരുടെയും സർവ്വ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവരുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാരിൽ ഒരാൾ വളരെയധികം അസുഖബാധിതനാണ്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ അല്ലാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ഈ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, സേവനം ചെയ്യുന്ന ആൾക്കാർ, ഈ മഹല്ലത്തിൽ നന്മ കൊണ്ട് വിത്ത് വിതയ്ക്കുന്ന ആൾക്കാർ, അല്ലാഹുവർക്കൊക്കെ ഇരുവീട്ടിലും ഖൈറും ബറക്കത്തും നിലനിർത്തി തരുമാറാവട്ടെ. എത്ര കാലം അല്ലാഹു തആല നമുക്കൊക്കെ ആയുസ് നൽകുന്നുണ്ടോ അത്രയും കാലം ആഫിയത്തിനെ അല്ലാഹു കൂടെ നമ്മൾക്ക് നൽകുമാറാവട്ടെ. മരണം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട, തലകുനിക്കേണ്ട, വഷളാവേണ്ട ഒരു അവസ്ഥ അല്ലാഹു നമ്മൾക്ക് എത്തിക്കാതിരിക്കട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു നമ്മൾക്ക് കൺകുളിർമ നൽകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു അവർക്കൊക്കെ സ്വാലിഹായ സന്താനങ്ങൾ കൊടുക്കട്ടെ. കൃപണികളുണ്ട്, അല്ലാഹു സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ല ആദിത്യ മരുളയ നമ്മുടെ മാഹിൻക അവരുടെ കുടുംബം അള്ളാഹുവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണം നൽകുമാറാവട്ടെ. അവരെ നമ്മെ സ്വീകരിച്ചതുപോലെ, സൽക്കരിച്ചതുപോലെ നാളെ ആഖിറത്ത് വിശുദ്ധരായ പ്രവാചകന്മാരോടുകൂടെ മലായികച്ചയങ്ങളോട് കൂടെയുള്ള ഒരു സ്വീകരണം അള്ളാഹു ആ കുടുംബത്തിന് കൊടുക്കട്ടെ. ആ ഭക്ഷണം ഉണ്ടാക്കി തന്ന അവിടുത്തെ ഉമ്മമാർ, സഹോദരിമാർ, ആ കരങ്ങൾ അള്ളാഹു അവർക്ക് ഹൗള എന്ന പാനീയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവിധ ഇടങ്ങളിൽ പല വിഷയങ്ങളിൽ നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ അല്ലാഹു സർവരുടെയും മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നമ്മുടെ മദ്രസയുടെ 25-ാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ച്, അതുപോലെ മജ്ലിസ്സുന്നൂറിൻ്റെയും ഒരു വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണ പരമ്പരകളുടെ 1-ാമത്തെ ദിവസമാണ് ഇന്ന്. 1989 സ്ഥാപിതമായ നമ്മുടെ ഈ മത കലാലയം, ആദരണീയരായ ഷംസുൽ ഉലമ ഈ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് എന്നിവരുടെ സ്ഥാപനത്തോടുകൂടെ, ബഹുമാനപ്പെട്ടവരുടെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ ഈ സ്ഥാപനം, പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ജമലുൽ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളവൂറുകൾ, ഹാഷിം കോയ തങ്ങളവൂറുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപറ്റം പ്രഗത്ഭരായ ഇന്നും നമ്മൾ സ്മരിക്കുന്ന സദാചയങ്ങൾ ഉലമാക്കളുടെ സാന്നിധ്യം കൊണ്ടും അവരുടെയൊക്കെ ആത്മീയമായ നേതൃത്വം കൊണ്ടും ഇപ്പോഴും ആ ചൈതന്യം നിലനിൽക്കുന്ന ഒരു മദ്രസ, ഒരു പഠന കലാലയമാണ്. അള്ളാഹു ഖിയാമം വരെ ഇതിവിടെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇതിനു വേണ്ടി വിയർപ്പൊഴുക്കിയവർ, അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഇതിനോട് കൂറ് പുലർത്തിയിട്ടുള്ളവർ അള്ളാഹു സർവർക്കും ഖൈറും ബറക്കത്തും നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ്. വളരെ വൈകിയിട്ടുണ്ട്, 9:30 ഇപ്പം തന്നെ ആയിട്ടുണ്ട്. 9:30 വഴവ് തുടങ്ങണത്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടും വഴവ് പറയാമെന്ന് പറയുമ്പോൾ വലിയ പ്രയാസം. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, എനിക്കിത് കഴിഞ്ഞിട്ട് തിരിച്ച് വയനാട്ടിലേക്ക് എത്താനും ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്ത് ഇവിടെ മല്യമായി നിൽക്കുന്ന ജംഷീർ റഹ്മാനിയവറുകൾ മുപ്പിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ പോകണം എന്ന്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്കൊന്ന് പെട്ടെന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ല നല്ലത് എന്നാണ്. ഇൻഷാഅല്ലാഹ് വളരെ വൈകാതെ നമുക്ക് അവസാനിപ്പിക്കണം. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. 9:30 ഇപ്പോൾ തുടങ്ങണത്. ഒരു 11 മണിയാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു സമയം. ഒരു 11 മണിക്ക് മുമ്പ് എന്തായാലും ഇപ്പോൾ നിർത്തണമല്ലോ. 11 മണിക്ക് ശേഷമൊക്കെ പിന്നെയും പറയാമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. രോഗമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, പ്രഷറും ഷുഗറൊക്കെ ഉള്ള, ഗുളികകൾ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉമ്മമാർ, ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നേരത്തെ ഉറങ്ങണം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ക്ഷീണമാണ്. അപ്പോൾ ഏതായാലും അള്ളാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം നേടുന്നവർ എന്ന വിഷയത്തിനെ അധികരിച്ചുകൊണ്ട് ആ ശീർഷകത്തിൻ്റെ കീഴിലായി ഒരൽപ്പനേരം നമുക്ക് സംസാരിക്കാം. അള്ളാഹു നന്മ കേൾക്കാനും നല്ലത് പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മതുക യാ അർഹമർ റാഹിമീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നസീഹത്ത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല ഹദിയ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താക്കി പോണ നേരത്തും
ഒരുപാട് വസീയത്തുകളും ഹദായകളും ഈ ഉമ്മത്തിന് നൽകിയിട്ടാണ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നന്മയാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നത് എന്നാണ്. പുണ്യനബിയുടെ ഒരു ഹദീസ് ഇങ്ങനെ വന്നബി ഹുറൈറച്ച റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ രവിചങ്ങൾ പറഞ്ഞു അജബൻ അജബൻ ലി അംറിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ കാര്യം അത്ഭുതമാണ് അജബല്ലി അംറിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ കാര്യം അത്ഭുതമാണ് ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ എന്ത് സംഭവിച്ചാലും മുഅ്മിനായ മനുഷ്യനിക്കത് ഖൈറാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർപ്പിക്കുകയാണ്. എന്ത് വന്നാലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്. സന്തോഷം വരുന്ന സമയം ശക്കറ നന്ദി ചെയ്യുന്നുണ്ട് അത് അയാൾക്ക് ഖൈറാണ്. ഒരു പ്രയാസമാണോ വരുന്നത്, സങ്കടമാണോ വിഷമമാണോ സംഭവിക്കുന്നത്, സ്വബറ ക്ഷമിക്കുന്നുണ്ട് അയാൾക്ക് ഖൈറാണ്. സന്തോഷം വരുന്ന സമയം പടച്ചറവ് എനിക്ക് നന്ദി ചെയ്യാൻ അൽഹംദുലില്ല അള്ളാഹു നൽകിയതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു പ്രയാസം വന്നാൽ സ്വബറ അവിടെ ക്ഷമിക്ക, എന്തിനാണത്, അള്ളാഹു ആണല്ലോ ഈ പ്രയാസം എനിക്ക് തന്നത് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ടെൻഷൻ, എവിടെയാണ് നമുക്ക് പ്രയാസം, എവിടെയാണ് നമുക്ക് മടുപ്പ് തോന്നുക, ആരോടെ നമുക്ക് വെറുപ്പ് തോന്നുക. അവിടെ വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, സന്തോഷവും സമാധാനവും മാത്രമുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുകയാണ്. ഒരാളോടും ദേഷ്യം തോന്നൂല, ഒരാളോടും റിവഞ്ചില്ല, പ്രതികാരമില്ല, ഒരാളോടും മത്സരബുദ്ധിയും തോന്നുന്നില്ല. എന്തേ കാരണം? സർവ്വതും അള്ളാ നൽകണതാണ്. സന്തോഷമുണ്ട്, മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ അൽഹംദുലില്ല എന്താണ് ഒരു റാഹത്ത്, അത് അള്ളാഹു നൽകിയത് അല്ല. മക്കളെ വിഷയം ആലോചിക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം, എന്നാലും കുഴപ്പമില്ല, അത് അള്ളാഹു തന്നത് തന്നെയല്ലേ. ഈ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ് ഇന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിന്റെ ബാക്കി ഭാഗം അഖ്റജൽ ബുഖാരി വൽ മുസ്ലിം, ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം എന്നിവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസിന്റെ ബാക്കിയായിട്ട്. ورجل سأل لرسول الله صلى الله عليه وسلم ഒരു ചെറുപ്പക്കാരൻ ഈ ഹദീസ് പറഞ്ഞപ്പോഴാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഔസിനി ബി വസീയത്തിൻ അർതഫഉ ബിഹാ ഫിദ്ദുനിയാ വൽ ആഖിറാ. വല്ലാതെ ചിലപ്പോൾ ഉണ്ടോ അങ്ങ് കേൾക്കണം മനസ്സിലാവുന്നില്ലേ, കേൾക്കണം മനസ്സിലാവുന്നില്ലേ, അത് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ ബിൽഡിംഗ് വരുമ്പോഴേ ആ സ്പീക്കറിൻ്റെ ഒരു ഒച്ചാണോ നിങ്ങൾ കുറ്റമല്ലേ. ഒരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഔസിനി ബി വസീയത്തിൻ, ഔസിനി നബിയെ നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം, ഔസിനി എനിക്ക് വസീയത്ത് നൽകണം, ബി വസീയത്തിൻ അൻസഫഉ ബിഹാ ഫിദ്ദുനിയാ വല്ലാഖിറാ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഉപകാരമുണ്ടാകുന്ന ഒരു ഉപദേശം പറഞ്ഞു തരണം നബിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ ഒരു മനുഷ്യനിക്ക് സർവ്വതും ഖൈറാണ്, അയാൾക്കൊരു പ്രയാസം വരാനിരിക്കുന്നില്ല. എന്തൊരു അസുഖം വന്ന് തളർന്നു കിടന്നാലും കുഴപ്പമില്ല, പടച്ചവും നന്നതാണ്. വല്ലാതെ അനുഗ്രഹം വന്ന് സന്തോഷമാണോ ഉണ്ടാകുന്നത്, അവിടെയും അൽഹംദുലില്ല ഈ സന്തോഷം പടച്ചറവ് എനിക്ക് തന്നതാണ്. ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഒരു സഹാബി ചോദിച്ചത്, ഔസനി ബി വസീയത്തിൻ, ഒരു വസീയത്ത് എനിക്ക് നൽകണം നബിയെ. ആ വസീയത്ത് കൊണ്ട് ഈ ലോകത്ത് മാത്രമല്ല ആഖിറത്തിനും എനിക്ക് ഉപകാരമുണ്ടാകുന്ന ഒരു ഉപദേശമാണ് നൽകേണ്ടത്. ഈ ഹദീസിൻ്റെ ലഫ്ലുകൾ തഅ്‌വീൽ ചെയ്തുകൊണ്ട് മഹാനായ ഇമാം ബഹുമാനപ്പെട്ട ഗസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയേണ്ടത് കാണാൻ പറ്റും. സുഹാബിയുടെ ചോദ്യം ഔസനി ബി വസീയത്തിൻ, എനിക്കൊരു വസീയത്ത് നൽകണമെന്നാണ്. എങ്ങനെ പറയാൻ പറ്റും, അഖ്ബിരിനി, എനിക്ക് പറഞ്ഞു തരീൻ നബിയെ എന്ന് പറയാം. അഖ്ബിരിനി,
അന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയാം. അതൊന്നും ഉപയോഗിക്കാതെ എനിക്ക് വേണ്ടത്, നിങ്ങൾ നൽകുന്ന വസിയത്താണ് എനിക്ക് വേണ്ടത്. വസിയത്ത് എന്നാൽ ഒരാൾ വിട പറഞ്ഞാലും ഈ ഭൂമിലോകത്ത് അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ മരിച്ചാലും നിലക്കാതെ നിൽക്കണം, ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനെയാണ് വസിയത്തിന്റെ കൂട്ടത്തിൽ എണ്ണുന്നത്. ഞാൻ മരിച്ചാലും ആ നന്മ ഇവിടെ തന്നെ നിലനിൽക്കണം, വാപ്പ ചെയ്തിരുന്ന കാര്യങ്ങളാണത്. ഉമ്മയുടെ വസിയത്തുണ്ട് ഇന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് പോലെ രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന ഒരു വസിയത്ത് എനിക്ക് പറഞ്ഞു തരണം. അതങ്ങ് വിട പറഞ്ഞു പോയാലും എന്റെ നന്മകളിൽ അതുണ്ടാവണമെന്ന് താല്പര്യത്തോടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച സ്വഹാബി, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു ആ സ്വഹാബിയോട്, ഹല്ലക വാലിദു വാലിദ, സ്വഹാബി നിങ്ങൾക്ക് വാപ്പയുണ്ടോ വാപ്പയുണ്ടോ, വവാലിജ നിങ്ങൾക്ക് ഉമ്മയുണ്ടോ, വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ, ഫഖാല നഅം ഉണ്ട് നബിയേ ഉണ്ട്, വാപ്പയും ജീവിച്ചിരിപ്പുണ്ട് ഉമ്മയും ഉണ്ട്. ഫഖാല നബി സങ്ങൾ പറഞ്ഞു, എന്നാ കേട്ടുകൊള്ളുക, പഠിക്കണം മനസ്സിലാക്കണം, എനിക്ക് നൽകാനുള്ള വസീച്ച്, ഇസാ അജ്ജൈത ഹഖഹാ, ആ വാപ്പയോട് ഉമ്മയോടുള്ള ബാധ്യതകൾ നിങ്ങൾ വീട്ടുന്നുണ്ടോ, വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഭക്ഷണം നൽകുന്നുണ്ടോ, അവരെ ഭക്ഷിപ്പിക്കുന്നുണ്ടോ, ലക്കബിക്കുല്ലി ലുക്മ ചിങ്കസുറു ഫിൽ ജന്ന, ഓരോ പിടി ഭക്ഷണവും നിങ്ങളുടെ വാപ്പ കഴിക്കുന്ന നേരം, നിങ്ങളുടെ ഉമ്മ കഴിക്കുന്ന നേരം, കസറും ഫിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊട്ടാരം പണിയുന്നുണ്ടെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്താണിത്. പഠിച്ചുകൊള്ളണം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഇസാ അദ്ദൈത ഹഖഹാ, വാപ്പയോടും ഉമ്മയോടുമുള്ള ഹക്കുകൾ ചെയ്യുന്നുണ്ടോ, വേറൊന്നുമല്ല, ആ മാന്യത പാലിക്കുന്നുണ്ടോ, അതിനപ്പുറമായി ഒന്നും പറയാനില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നേടാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നി പറഞ്ഞ സലാസത്തുൽ, മൂന്ന് വിഷയങ്ങളുണ്ട്, സലാസത്തുൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ആരാണോ പിടിവിടാതെ ഒഴിവാക്കാതെ ആ മൂന്ന് കാര്യങ്ങൾ പിന്തുടരുന്ന ആൾക്കാരാരുണ്ട്, അവർക്കല്ലാഹുവിന്റെ വജബത ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം വാജിബാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വിഷയങ്ങൾ അത് വാജിബാക്കുന്നത് സ്വർഗത്തിനെയാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നോക്കുക, വല്ലദി ബഅസനി ബിൽ ഹഖി നബിയാ, എന്നെ പ്രവാചകരായി അയച്ചിട്ടുള്ള ഒരാളെ തന്നെ സത്യം, നബി തങ്ങൾ സത്യം ചെയ്യുന്ന ഹദീസിന്റെ രൂപമാണിത്, വല്ലാഹി അല്ലാഹു ആണ് നേര് എന്ന് പറയുന്നതിന്റെ പകരമായി ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ ഒരു ഭാഗങ്ങളിൽ കാണാൻ പറ്റും, വല്ലദി ബഅസനി ബിൽ ഹഖി നബിയാ, എന്നെ പ്രവാചകരായി അയച്ചിട്ടുള്ള അല്ലാഹു ആണ് സത്യം, മാ മിൻ അബദിൻ, ഒരടിമയും തന്നെ ഇല്ല, ഒരാളും തന്നെ ഇല്ല, റസഖഹുല്ലാഹു മാലൻ, അല്ലാഹു ചാലയാൾക്ക് റിസ്ക് കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുള്ള ഒരാളും തന്നെ ഇല്ല, സമ്പത്ത് കൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും അയാളും നന്മ ചെയ്തിട്ടുണ്ടോ, അയാൾ എന്നോടുകൂടെ വിശുദ്ധമായ സ്വർഗത്തിലാണ്, അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത്, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, വാപ്പാക്ക് ഉമ്മാക്കതുകൊണ്ട് നന്മ ചെയ്തിട്ടുണ്ടോ,
അയാൾ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ഫഖാല റജുലുൻ, ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഫഇല്ലം യകുല്ലഹു വാലിദാൻ ഫഇല്ലം യകുല്ലഹു വാലിദാൻ ഫമാ യഫ്അൽ, സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്, നന്മ ചെയ്യാൻ അയാൾക്ക് വാപ്പയില്ല, ഉമ്മയില്ല, ഫമാ യഫ്അൽ, അയാൾ എന്ത് ചെയ്യണം? സമ്പത്തുകൊണ്ട് വാപ്പാക്കുമാക്കും നന്മ ചെയ്യുന്ന മക്കൾ എന്റെ കൂടെ വിശുദ്ധമായ സ്വർഗത്തിലാണെന്ന് പറയുന്ന നേരം വാപ്പയില്ല, ഉമ്മയില്ല, ഫമാ യഫ്അൽ, എന്ത് ചെയ്യണം? നബിയെ, ഫഖാല നബി ചങ്ങൾ പറഞ്ഞു, യതശദ്ദഖു അൻഹുമാ, ആ വാപ്പയുടെ ഉമ്മയുടെ പേരിൽ നിങ്ങൾ സദഖ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക, ഭക്ഷണം നൽകി, സാധുക്കൾക്ക് ഭക്ഷണം നൽകുക, പാപങ്ങളുണ്ട് സഹായിക്കണം, വഖിറാഅത്തുൽ ഖുർആനി ഔ ബിദ്ദുആ, പ്രാർത്ഥന നടത്തുക, വാപ്പായുടെ പേരിൽ ഉമ്മായുടെ പേരിൽ പ്രാർത്ഥന നടത്തുക, പാരായണം ചെയ്യുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മൺമറഞ്ഞുപോയ വാപ്പമാർ, മൺമറഞ്ഞുപോയ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു മക്കൾ ആമീൻ പറഞ്ഞാൽ ഒരു മകനോ മകളോ ആമീൻ പറയുന്നത് ഹബീബായി നബിച്ചിരുന്നേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖബറിന്റെ ഉള്ളിൽ നിന്നും മുങ്ങിത്താഴുന്നവരാണ് മയ്യിച്ചുകൾ. വാപ്പയും ഉമ്മയും നീന്തലറിയാതെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവരെ പോലെയാണ് മക്കളുടെ ഒരു ആമീൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പിടിവള്ളി കിട്ടും പോലെയാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ പരലോകം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. സുഹാബത്തിൽ മറുവാനവന ഹക്കം എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്താണ് അയാളുടെ ജോലി? മദീനച്ച് അങ്ങാടിൽ വന്ന് നിൽക്കും, അങ്ങാടിൽ വന്ന് നിൽക്കും. അയാൾക്ക് കടയില്ല, കച്ചവടമില്ല, ബന്ധുക്കളാരും തന്നെ ഇല്ല. മറുവാനവന ഹക്കം എന്ന് പറയുന്ന സുഹാബി മദീനച്ച് പട്ടണത്തിൽ വന്ന് നിൽക്കുന്ന നേരം കാണുന്ന ആളുകൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ വന്നത്? നിങ്ങൾക്ക് കടയില്ലല്ലോ, കച്ചവടവുമില്ല, പിന്നെന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം മറുപടിയായി മറുവാൻ വിനഹക്കം പറയാറുള്ളത്, അപരിചിതരായ ആൾക്കാരെ കണ്ടാൽ ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന വഴിയല്ലയോ ഇത്, ഓരോ ആളുകളെ കാണുമ്പോഴും കൈപിടിച്ചു പറയും, എന്റെ വാപ്പ എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഓരോ ആളുകളെ കൊണ്ടും മരിച്ചുപോയ തന്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ്, പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ മറുവാനവന ഹക്കം എന്ന് പറയുന്ന പ്രഗത്ഭനായ സ്വഹാബിയൻ മദീനച്ച് അങ്ങാടിൽ വന്ന് നിൽക്കാറുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ആച്ചങ്ങളുടെ ഒരു സ്വഹാബിയുടെ സ്വഭാവമാണിത്. അങ്ങാടിൽ വന്ന് നിൽക്കുമ്പോ പേരെന്തിനാപ്പത്, ഒരു ജോലി ഒന്നുമില്ല, കാണുന്ന ആൾക്കാരുടെ കൈപിടിച്ചിട്ട് പറയും, എൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണോ? അയാളെ കൊണ്ട് അവിടെ നിന്ന് ദ്വാ ചെയ്യിപ്പിക്കും, ഉമ്മാക്കും അപ്പ അയാൾ പോകും, അടുത്ത ആൾ വരും, ഉപ്പരെ കൈപിടിക്കും, നിങ്ങൾ ദ്വാ ചെയ്യണം, എൻ്റെ വാപ്പ മരിച്ചു, എൻ്റെ ഉമ്മ മരിച്ചു, നിങ്ങൾ ദ്വാ ചെയ്യണം. അങ്ങനെ അയാൾ ദ്വാ ചെയ്യും, മർവാൻ ബിൻ ഹക്കം എന്ന റാമീൻ പറയും, പ്രഗത്ഭനായ സുഹാബിയാണ്. എല്ലാ ദിവസവും പുതുതായ ആൾക്കാരെ കിട്ടാൻ മദീനച്ച് വരാനുള്ള സുഹാബി ആയിരുന്നു ഇത് എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. നോക്കിയാൽ മരിച്ചാലും അവരോടുള്ള നന്മകൾ തീരുന്നില്ല. സ്വർഗീയ ലോകത്ത് അല്ലാഹു ചേർക്കുന്ന ഒന്നാമത്തെ വിഭാഗം അങ്ങനെയുള്ള അദബുള്ള മക്കളാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയൻ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർക്കുമാറാവട്ടെ. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് എന്നവർ റളിയല്ലാഹു തആലാൻ അവിടെ ചുമ്മാ വഫാതായ നേരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇൻതഖലത് ഉമ്മി ഇലാ റഹ്മത്തില്ലാഹ്, എൻ്റെ ഉമ്മ വഫാതായിട്ടുണ്ട്, ഉമ്മ വഫാതായി പോയി, كيف اصنع اني نان എന്തു ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
ചോദിച്ചു വന്ന സുഹാബി മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള മറുപടി, സഅദ് മദീനത്ത് നിങ്ങൾ ഒരു കിണർ കുഴിക്കുക, മദീനത്ത് ഒരു കിണർ കുഴിക്കുക, എന്തിനാണത്? വെള്ളത്തിന് വല്ലാതെ ക്ഷാമം അനുഭവിക്കുന്ന സമയമാണ്, വരൾച്ചയുണ്ട്, മദീനക്കാർക്ക് വെള്ളമില്ല. അതുകൊണ്ട് സഅദേ നിങ്ങൾ മദീനത്തൊരു കിണർ കുഴിക്കുക. എത്ര നാള് ആ കിണറ്റിൽ നിന്ന് ആരെല്ലാം വെള്ളം കുടിക്കുന്നുണ്ടോ അത്രയും കാലം നിങ്ങളുടെ ഉമ്മായുടെ ഖബറിലേക്ക് അത് കൂലിയാണ് സദഖയാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രഗൽഭനായ സ്വഹാബിക്ക് നൽകിയിട്ടുള്ള വസീയത്ത് ഉമ്മ മരിച്ചെന്നിരിക്കട്ടെ, പൊതുവായി ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ഒരു കിണർ ഒഴിക്കുക. മദ്രസക്ക് വേണ്ടി നൽകുന്നത്, പള്ളിക്ക് വേണ്ടി നൽകുന്നത്, ഓരോ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടും മൺമറഞ്ഞു പോയ ആൾക്കാരുടെ പേരിൽ നൽകുന്ന നന്മ ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള സുന്നത്തിന്റെ രൂപമാണ്. പ്രഗൽഭനായ സുഹാബി അനസ് ഇബ്നു മാലിക് എന്നിവർ പറയുന്ന ഹദീസ് കാണാം. അഖ്റജൽ ബൈഹഖി അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് എന്നിവർ പറയുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് എന്നിവർ ഞാൻ കേട്ടിട്ടുണ്ട്. സമിഅതു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാൻ പറയുന്നത്, അന്നൊരുനാൾ മദീനത്ത് പള്ളിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന നേരം പരിശുദ്ധ നബിസങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നബിസങ്ങൾ ഞങ്ങളോട് വാവു പറയുന്നു, ഉപദേശിക്കുന്ന സമയമാണത്. നസീഹത്ത് നൽകിക്കൊണ്ട് ഞാനും നബിസങ്ങളും അല്പം ചില സ്വഹാബത്തും അങ്ങനെ നിൽക്കുന്ന സമയം പരിശുദ്ധ നബിയുടെ വളർത്തുമാതാവ് ഫാത്തിമ ബിൻ തസദ് എന്നവർ കടന്നു വരുന്നുണ്ട്. ഞങ്ങളും സഹാബത്തും നിൽക്കുന്ന സമയമാണത്. പെട്ടെന്നാണ് ഫാത്തിമ ബിൻ തസദ് എന്നവർ കടന്നു വരുന്നത്. തന്റെ വളർത്തുമാതാവിനെ കണ്ട നേരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചങ്ങൾ ഒന്ന് ഗൗരവത്തിൽ വളരെ ധൃതിപ്പെട്ടുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഒരൽപ്പം മാറി ഉമ്മ ദൂരെ നിന്നും നടന്നു വരുന്നുണ്ട്. ഹബീബ നബിസങ്ങൾ ഉമ്മായുടെ ഭാഗത്തേക്ക് നടക്കുന്നു, ഉമ്മയും വരുന്ന നബിസങ്ങളും നടന്നു പോകുന്നു. ഒരു മരത്തിന്റെ തണൽ കണ്ട നേരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മയെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ നബിയുടെ തലപ്പാവ് വിരിച്ചു കൊടുത്തിട്ട് ഉമ്മ നിങ്ങൾ ഇരിക്കേനെന്ന് പറഞ്ഞു, ഉമ്മയെ ഇരിച്ചു. ഞാനായ അനസ് ഇബ്നു മാലിക് എന്നിവർ പറയുന്നത്, ഞാൻ എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഈ സംഭവം കാണുന്നുണ്ട്, ഞാൻ ഇതിന് സാക്ഷിയാണെന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉമ്മയെ തന്റെ തലപ്പാവ് ഊരിയിട്ട് അവിടെ ഇരുത്തിയതിന്റെ ശേഷം ഉമ്മയോടുകൂടെ വച്ച കല്ലമ മഅഹാ ഒരൽപ്പനേരം ഉമ്മയോട് ഹബീബ് സംസാരിക്കുന്നുണ്ട്. സമിഅതു സൗതഹാ പിന്നെ നബിയുടെ ഉമ്മ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. വലം നസ്മ സൗത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല, ഉമ്മായുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നബിസങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. അത്ര അധികം ശബ്ദം താഴ്ത്തി ഉമ്മയോട് സംസാരിച്ച വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന നേരം ഉമ്മയുടെ കണ്ണുകളിലേക്ക് തന്നെ മുത്ത് നബിസങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ഓരോ കാര്യം ഉമ്മ പറയുമ്പോഴും നബിസങ്ങളുടെ മുഖം അങ്ങനെ തിരിക്കുന്നുണ്ട്. ഉമ്മ നിങ്ങൾ പറയുന്നത് ശരി തന്നെ, സമ്മതം എന്നതുപോലെ ഉമ്മ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ടാണ് നബിസങ്ങൾ സംസാരിക്കുന്നത്. ഒരു രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന അടിമയെ പോലെ, ഒരു രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന അടിമയെ പോലെ തന്റെ ഉമ്മായുടെ മുമ്പിൽ വളരെയധികം ഭവ്യതയോടെ വളരെ താഴ്മയോടുകൂടെ രണ്ട് കൈകളും താഴ്ത്തി ഒരൽപ്പം കുനിഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുഹമ്മദ് റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തീരുന്നത് വരെ ഉമ്മായുടെ കണ്ണുകളിലേക്കും നോക്കുന്നുണ്ട്. ഫലമ്മാ ഫറഗ ഇലൈനാ, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിലേക്ക് മടങ്ങി വന്ന നേരം സഅൽതു തഅജ്ജുബൻ, അത്ഭുതം അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു മുച്ചടിച്ചങ്ങളോട്, മാ സനഅച, നബിയെ നിങ്ങൾ എന്താണ് ഈ ചെയ്തത്, എന്താണ് അങ്ങ് കാണിച്ചു തന്നത് നബിയെ? പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, അനസേ, ഞാൻ എൻ്റെ ഉമ്മയോട് പെരുമാറിയതിൽ, ഉമ്മയോട് ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും ഒരു അതപുകേട് വന്നിട്ടുണ്ടോ, പോരായ്മ വന്നിട്ടുണ്ടോ, നിങ്ങൾ തിരുത്തണം, വല്ല അതപുകേടും പറ്റിപ്പോയിട്ടുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞു, നബിയെ, അതങ്ങയുടെ വളർച്ച മാതാവല്ലേ, സ്വന്തം ഉമ്മയല്ലല്ലോ, പ്രസവിച്ച ഉമ്മയല്ല, അങ്ങയെ വളർത്തി വലുതാക്കിയ ഉമ്മയാണ്, ആ ഉമ്മയോട് ഇത്രാധികം ആദരവ് അങ്ങ് കാണിക്കേണ്ടതുണ്ടോ? ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ട് നബിയെ, പേടിയുണ്ട്. മാത്രമല്ല, എങ്ങാനും അങ്ങയുടെ ഉമ്മ, എങ്ങാനും അങ്ങയുടെ ഉമ്മ ആമിന ബിന്തു റളിയല്ലാഹു തആലാ അൻഹ ജീവിച്ചിരുന്നിട്ടുണ്ട് എങ്കിൽ അങ്ങ് പ്രകാരം അവരോട് പെരുമാറുമെന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിയുണ്ടെന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആശങ്ക പ്രകടിപ്പിച്ച സുഹാബി സയ്യിദുനാ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു എങ്ങനെ പെരുമാറണം ഉമ്മയോട് എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി സംഗട ഹദീസ് ഉണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബിസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിനു വലദിൻ ബാരിൻ, നന്മ ചെയ്യുന്ന ഒരു മക്കളുമില്ല, മാമിനു വലദിൻ ബാരിൻ, നന്മ ചെയ്യുന്ന ഒരു മക്കളുമില്ല, യൻറു ഇലാ വാലിദൈഹി നളറത റഹ്മതിൻ, തന്റെ വാപ്പയിലേക്ക് ഉമ്മയിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന ഒരു മക്കളും തന്നെ ഇല്ല. കാരുണ്യത്തോടെ ഏത് മക്കളാണോ തന്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് സന്തോഷത്തോടെ, റഹ്മത്തിന്റെ നോട്ടം തന്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന മക്കൾ, ഒരു പ്രാവശ്യം ആ മക്കൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹജ്ജൂറായ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം കാരുണ്യത്തോടെ, അല്ലാഹുവേ, ഇതിന്റെ ഉമ്മയല്ലേ, ഒരുപാട് എന്നെ പരിചരിച്ച, ഒരുപാട് രാത്രികളിൽ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച എന്റെ ഉമ്മ, ഒരുപാട് രാത്രികളിൽ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിട്ടുള്ളവർ, ഒരുപാട് യാമങ്ങളിൽ എന്നെ ഉറങ്ങാതെ ഞാൻ കരഞ്ഞ സമയം താരാട്ട് പാട്ടുപാടി ഒരുപാട് രാത്രി എനിക്ക് ഉറക്കമൊഴിച്ചിട്ടുള്ള ഉമ്മയല്ലയോ എന്ന ഒരു നീയച്ചോടുകൂടെ, നെല്ലറച്ച റഹ്മത്തിൻ, കാരുണ്യത്തോടെ ഒരു വാപ്പയിലേക്ക് ഉമ്മയിലേക്ക് നോക്കുന്ന മക്കൾ മധുറായ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളാണിത് പറയുന്നത്. ഖാലു, സുഹാബത്ത് ചോദിച്ചു, വഇന്നലറ കുല്ല യൗമിൻ മിഅത്ത മറ, നബിയെ, ഒരു ദിവസം തന്നെ 100 വട്ടം ഒരു മകൻ തന്റെ വാപ്പയിലേക്ക് ഉമ്മയിലേക്ക് നോക്കിയാൽ ഈ പ്രതിഫലമുണ്ടോ? ഒറ്റവട്ടം ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടൊരു മകനോ മകളോ നോക്കിക്കഴിഞ്ഞാൽ മുബറൂറായ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നൂറ് വട്ടം ദിവസേന വാപ്പയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഈ പ്രതിഫലം ലഭിക്കുമോ നബിയേ? ഖാല ഹജ്ജിന്റെ മറുപടി, അല്ലാഹു അക്ബർ വഅസ്യബ. സ്വഹാബത്തെ, അല്ലാഹു
അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, ഏറ്റവും നന്മ ചെയ്യുന്നവനുമാണ്. ഈ ചോദ്യത്തിന്റെ അർത്ഥം ഒരു പ്രാവശ്യം അങ്ങനെ നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 100 വട്ടം ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ 100 ഹജ്ജിന്റെ പ്രതിഫലമുണ്ടോ എന്ന ചോദ്യമായി ചോദിച്ചത് നബിസംഗടെ മറുപടി 100 എന്നല്ല, എത്ര പ്രാവശ്യമാണോ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് അതിന്റെ കണക്കനുസരിച്ചല്ലാഹു നിങ്ങൾക്ക് കൂലി നൽകുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ വിജയം സ്വർഗം നേടുന്ന 3 വിഭാഗത്തിൽ ഒന്ന് വാപ്പയോട് ഉമ്മയോട് അതവ കാണിക്കേണ്ട രൂപത്തിൽ കാണിച്ചിട്ടുള്ള മക്കളാണെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം പോലും നാവ് കൊണ്ട് പഴി പറയരുത്, ചീത്ത പറയരുത്, വാപ്പയുടെ ഉമ്മയുടെ കുറ്റം പറയല്ലേ പാടില്ല. നബിസങ്ങൾ നഹി ചെയ്തിട്ടുണ്ട്, നഹൈനാ അൻ ദാലിക, ഈ ഉമ്മത്തിനെ നബിസങ്ങൾ നിരോധിച്ചിട്ടുള്ള വിഷയമാണത്. ഇമാം തിർമിസി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ഭാഗം, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി വരുന്നു പരിശുദ്ധ നബിസങ്ങളുടെ ചാരത്തേക്കാണ് വരുന്നത്, മാ ശിഖായത്തിൻ, ഒരു പരാതി പറയണം, നബിച്ചങ്ങളോടൊരു പരാതി പറയണം. ഒരു സുഹാബി വരുന്നു പരാതി പറയാൻ, ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ വന്നു, നബിച്ചങ്ങൾ മസ്ജിദിൽ നബിയിൽ ഇരിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി വാലിദത്തുൻ, എനിക്ക് വയസ്സായ ഉമ്മയുണ്ട്, വഇന്നീ ആഫിഖു അലൈഹാ പ്രായമായ ഉമ്മയുണ്ട്, ഞാനാണ് ഉമ്മക്ക് ചെലവ് കൊടുക്കുന്നത്, ഞാനാണ് ഉമ്മക്ക് ചെലവ് കൊടുക്കുന്നത്, പ്രായമായ ഉമ്മ എനിക്കുണ്ട്, ഉമ്മായുടെ നാവ് കൊണ്ട് എന്നെയും മക്കളെയും ഭാര്യമാരെയും വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞ സ്വഹാബിയുണ്ട്. പ്രായമായി ഉമ്മ എനിക്കുണ്ട്, ഉമ്മക്ക് ഞാൻ ആ ചെലവൊക്കെ കൊടുക്കണത്, എത്ര ഞാൻ ചെയ്തു കൊടുത്താലും ഉമ്മ എന്നെയും മക്കളെയും ഭാര്യയും വല്ലാതെ പഴിപറയാൻ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ വയസ്സായ ഉമ്മമാരാകുമ്പോൾ ഇച്ചിരി അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ സംസാരത്തിലൊക്കെ മാറ്റം വരും. ഞാൻ ചെലവിന് കൊടുത്തിട്ടും ഉമ്മ എന്നെ ചീത്ത പറയാൻ എന്തെങ്കിലും ഒരു കുറവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനസ്സമാധാനം ഉമ്മ കാരണം എനിക്ക് കിട്ടണില്ല എന്ന പരാതി പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സഹാബി. അല്ലാഹുവിന്റെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, നിങ്ങൾ ചെല്ലുക, ഇവിടെ നിന്ന് നിങ്ങൾ പോകണം, ഉമ്മായുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണം സുഹാബി, നിങ്ങളുടെ നാവ് കൊണ്ട് ഉമ്മായ അല്ലയോ നിങ്ങൾ പരാതി പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മ ഇനി നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരാതെ നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുക, ഉമ്മയെ കൊണ്ട് പൊരുത്തപ്പെടുകീൻ, ഉമ്മയെ കുറിച്ചല്ലയോ പരാതി പറഞ്ഞത്, നിങ്ങളോട് ഇനി ഒരു അക്ഷരം മിണ്ടണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെടുകിച്ച് വരിക. ഓടിച്ചെന്നു ഉമ്മായുടെ അടുക്കലേക്ക്, ഉമ്മാടെ അടുക്കൽ ചെന്നിട്ട് ഉമ്മായുടെ കാലി പിടിച്ച് മുത്തം കൊടുത്ത് പൊട്ടിക്കിടന്നുകൊണ്ട് ഈ സുഹാബി പറഞ്ഞു, എന്റെ ഉമ്മാലിഹി വസല്ലം ഉമ്മാ പൊരുത്തപ്പെട്ട് തരണം, അറിയാതെ നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് പൊരുത്തപ്പെട്ട് തരണം, ഉമ്മാന്റെ കാലിൽ നിൽ മുത്തം കൊടുത്തുകൊണ്ട് ബിദാലിക്ക അമറനീ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം നിങ്ങളോട് പെരുമാറാനാണ് എന്റെ നബി തങ്ങൾ എന്നോട് കൽപ്പിച്ചതെന്ന് പറഞ്ഞ് ഉമ്മയുടെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫറജ ിലേക്ക് രണ്ടാമത് മടങ്ങി വന്ന സുഹാബി പിന്നെ നിമിഷങ്ങൾ ഈ സുഹാബിയോട് പറഞ്ഞു, എത്രനാൾ നിങ്ങൾക്ക് ആയുസുണ്ടോ അത്രയും നാൾ ഉമ്മയോടുള്ള ബാധ്യതകൾ ചെയ്യുക. ഓരോ പ്രഭാതമാകുന്ന സമയത്തും ഓരോ ദിവസമാകുമ്പോഴും നിങ്ങളുടെ ശരീരത്ത് നിന്ന് നിങ്ങളുടെ ഉമ്മ ഒരു കത്തിയെടുത്ത് നിങ്ങളുടെ മാംസം മുറിച്ചു കൊടുത്തെന്നിരിക്കട്ടെ. ദിവസേന നിങ്ങളുടെ മാംസം നിങ്ങളുടെ ഉമ്മ മുറിച്ചെടുത്തെന്നിരിക്കട്ടെ. മാ അജ്ജയിച്ച റുബു അഹക്കിഹ, ആ ഉമ്മയോടുള്ള ഹക്കിൽ അതിൽ നാലിൽ ഒന്ന് പോലും നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയരുത്. ഉമ്മയെ കുറിച്ച് വാപ്പയെ കുറിച്ചുള്ള പരാതികൾ അവസാനിപ്പിക്കണം. അമ്മാ ചഅലം, നിങ്ങൾക്കറിയില്ലയോ സുഹാബി, അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത്, ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് അല്ലാഹു തആല നിങ്ങൾക്കുള്ള സ്വർഗം പണിതെന്നത് നിങ്ങൾ മറന്നുപോയോ എന്ന് അഷ്റഫുൽ മറാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയല്ലേ. ഒരു നിമിഷം പോലും ആ കണ്ണു നിറയാൻ ഒരു അവസരമുണ്ടാക്കരുത്. വാപ്പയുടെ ഉമ്മയുടെ മനസ്സെപ്പോഴാണോ മക്കൾ കാരണം വിഷമിക്കുന്നത് ആ സമയം മുതൽ അള്ളാഹുവിന്റെ മലായിക്കങ്ങളും അള്ളാഹുവിന്റെയും ലഅനത്താ വിഭാഗക്കാർക്കുണ്ട് എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമോറാവട്ടെ. റഹിമ അൻഫു റജുലിൻ, ഒരാള് നശിക്കട്ടെ. സുമ്മറഹിമ അൻഫു റജുലിൻ, ഒരാള് നശിച്ചു പോവട്ടെ. സുമ്മറഹിമ അൻഫു റജുലിൻ, ഒരാള് നശിച്ചു പോവട്ടെ. വമൻഹു യാ റസൂലല്ലാഹി, നബിയേ ആരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? നാശമുണ്ട്, നാശമുണ്ട്, നാശമുണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് അങ്ങ് ആരെ കുറിച്ചാ പറയുന്നതെന്ന് സുഹാബത്ത് ചോദിച്ചപ്പോ പുണ്യനബി സങ്കട മറുപടി, പ്രായമായ വാപ്പയുണ്ട് ഉമ്മയുണ്ട്, ഒരാൾക്ക് വയസ്സായ വാപ്പയുണ്ട് ഉമ്മയുണ്ട്, വലമിയുദ്ഖലിൽ ജന്ന, എന്നിട്ടും അയാൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ല എങ്കിൽ, പ്രായമായ വാപ്പയുണ്ടായിട്ടും ഉമ്മയുണ്ടായിട്ടും ഒരാൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾ നശിച്ചു പോവട്ടെ എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമായ വാപ്പ ഉമ്മ, അവരിലൂടെയാണ് ഒരു മനുഷ്യന്റെ മക്കളുടെ സ്വർഗമെന്ന് ഹബീബായ നബി തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പ്രായമായിട്ടുണ്ടോ അത്രയധികം അവരുടെ നാവുകൾക്ക് ഇജാബത്തുണ്ട്. പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, വാപ്പ ഉമ്മ അവർക്ക് എത്ര വയസ്സുണ്ടോ അത്രയും പ്രായത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഇജാബത്തിന്റെ സാധ്യത കൂടും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറയാ, അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. അവരുടെ മനസ്സ് നൊന്ത് എന്തേലും പറഞ്ഞോൽ അതപ്പടി അള്ളാഹു അതിനെ നിലവിൽ കൊണ്ടുവരുമെന്നും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് തന്നെ ഇല്ലേ ഒരുപാട് സ്വഹാബിമാർ, എന്തേ പറ്റിപ്പോയി? സകറാത്തിന്റെ സമയം, മരണത്തോട് മല്ലടിക്കുന്ന നേരം, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ ഇതാരാണ് കലിമ ചൊല്ലിക്കൊടുക്കുന്നത്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തിട്ടും ചൊല്ലണില്ല, എന്തേ പറ്റിപ്പോയി? അൽഖമാർ റളിയല്ലാഹു തആല അൻ, ഉമ്മയെ വിളിപ്പിച്ചു, ഉമ്മയെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചപ്പോഴാണ് പുണ്യ നബിയോട് ഒരു സ്വഹാബി കലിമ ചൊല്ലി ലോകത്തോട് ഇവിടെ പറയുന്നത് എന്ന് നോക്കി. അല്ലാഹു നമുക്കൊക്കെ സലാമത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.
നാട് മുഴുവൻ രോഗങ്ങളാണ്, പ്രശ്നങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ എല്ലാ ആൾക്കാർക്കും ടെൻഷനാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കുറവാണ്. കൊച്ചു കുട്ടികൾക്കടക്കം പരീക്ഷയിൽ ജയിക്കുമെന്നൊരു പേടി, ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പേടി, ജോലി തേടി പോകുമ്പോൾ പേടി, കല്യാണം കഴിക്കുമ്പോൾ പേടി, കഴിച്ചു കഴിഞ്ഞാലും പേടി. ജീവിതത്തിൽ ഒരു റാഹത്തിൻ്റെ കുറവ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം ഇല്ല. എന്തപ്പോൾ ചെയ്യുക? എവിടെ നിന്നാണ് ഈ സമാധാനം കിട്ടുക? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്തർത്ഥമാണുള്ളത്? എല്ലാ സൗകര്യവും ഉണ്ട്, മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക? എവിടെയായി മനസ്സിന് സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നത്? ആദരിക്കേണ്ട ചില വസ്തുക്കൾ, ആദരിക്കേണ്ടത് ചില വസ്തുക്കൾക്കും ചില കാര്യങ്ങൾക്കും ചില ആളുകൾക്കും നമ്മൾ കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ കൊടുക്കേണ്ട ആദരവും കുറയുമ്പോൾ അതിൻ്റെ കണക്കനുസരിച്ച് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും റാഹത്തിനെ എടുത്തു മാറ്റുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഒന്നും വേണ്ട, സാധുക്കളായ ഉമ്മയും ബാപ്പയും അവരോട് കാണിക്കേണ്ട അദബുണ്ട്. അവരുടെ മുമ്പിൽ നടക്കാൻ പാടില്ല, അവർക്ക് നേരെ ശബ്ദമുയർത്താൻ പാടില്ല, അവരിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം വാപ്പയോ ഉമ്മയോ ഭക്ഷണ തലികയിലേക്ക് കൈനീട്ടുന്നതിൻ്റെ മുമ്പ് മക്കൾ നീട്ടുന്നത് കറാഹച എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈ, അതിൻ്റെ ഗൗരവം എത്രയാണ്. കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പയോ ഉമ്മയോ ആദ്യം ഭക്ഷണമിടണം, അതിനു മുമ്പ് മക്കൾക്ക് കഴിക്കൽ കറാഹച. അവരോട് കാണിക്കേണ്ട മാന്യതയും അദബും കുറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ റാഹത്തുകൾ നഷ്ടപ്പെടുകയാണ്. ഓക്കെ. വാപ്പയെ കാണാൻ ഉമ്മയെ കാണാൻ വീട് വിട്ടിറങ്ങുന്ന മക്കൾ, ഉമ്മ ചെറവാട്ടിലാണ്, ഉമ്മ താമസിക്കുന്നത് അനുജന്റെ കൂടെ, ഉമ്മ പെങ്ങളുടെ കൂടെ, ഉമ്മ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. മൻ മശാല സിയാറത്തി വാലിദൈഹി, വാപ്പയെ കാണാൻ ഉമ്മയെ കാണാൻ വീട് വിട്ടിറങ്ങുന്ന മക്കൾ, കതബല്ലാഹു ലഹു ബികുല്ലി ഖുത്വതിൻ അതദറജ, ഓരോ കാൽപാദം വെക്കുന്ന സമയവും അല്ലാഹു 100 ദരജകൾ അയാൾക്ക് രേഖപ്പെടുത്തുന്നുവെന്ന്. വമഹാ അൻഹു മിഅത സയ്യഅ, ഒരു കാല് വെച്ചാൽ വാപ്പയെ കാണാൻ ഉമ്മയെ കാണാൻ പോകുന്ന മക്കൾ ഒരു കാൽപാദം വെക്കുന്ന നേരം അല്ലാഹു തആല 100 നന്മകൾ രേഖപ്പെടുത്തുന്നു. വമഹാ അൻഹു മിഅത സയ്യഅ, 100 ദോഷം അല്ലാഹു പൊറുത്തു കൊടുക്കുന്നു. വറഫഅലഹു മിഅത ദർജ, 100 പദവി അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് നൽകുന്നുവെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൂരെയാ വാപ്പയുള്ളത്, ഒത്തിരി ദൂരം പോകണം ആ സ്ഥലത്തെത്താൻ. ഒരു ദിവസത്തെ യാത്ര വേണം, ഒരാഴ്ചത്തെ യാത്ര വേണം, 4-5 മണിക്കൂർ യാത്ര ചെയ്യണമെന്നിരിക്കട്ടെ. എത്ര ദൂരത്താണോ വാപ്പയുള്ളതെന്നുള്ളത് അവരെ കാണാൻ പോകുന്ന മക്കൾക്ക് ആ ദൂരത്തിൽ എത്ര കാൽപാദം അവർ വെക്കുന്നുണ്ടോ അതിൻ്റെ കണക്കനുസരിച്ച് അല്ലാഹു 100 തെറ്റുകൾ പുറച്ചിട്ട്, 100 നന്മ രേഖപ്പെടുത്തിയിട്ട്, 100 പദവി സ്വർഗീയ ലോകത്ത് നൽകുമെന്ന് മുഹമ്മദ് റസൂൽ കാണാൻ പോണ മക്കൾക്ക് ഇത് കൊടുക്കണത്. വാപ്പയെ ഒന്ന് കാണാൻ പോവുക, ഉമ്മയെ കാണാൻ പോവുക, എന്നിട്ടോ തീർന്നിട്ടില്ല. ചെന്നു വീട്ടിൽ കയറി, വാപ്പയുണ്ടവിടെ ഉമ്മയുണ്ട്. വാപ്പയുടെ ഉമ്മയുടെ ചാരത്തിരുന്നിട്ട് മാന്യമായി ഒരല്പനേരം അവരോട് സംസാരിച്ചാൽ, ഒരു 5 മിനിറ്റ് ആ വാപ്പയോട് ഉമ്മയോട് സംസാരിക്കുന്ന മക്കൾ, വാപ്പാ എങ്ങനെയുണ്ട്, രോഗങ്ങൾ കുറവുണ്ടോ, അസുഖം കുറവുണ്ടോ, ഉമ്മാ മരുന്ന് കഴിക്കാറുണ്ടോ, ഭക്ഷണം കഴിക്കാറുണ്ടോ, ഉറക്കമൊക്കെ ലഭിക്കാറുണ്ടോ, ഒരല്പനേരം വാപ്പയുടെ ഉമ്മയുടെ കുശലാന്വേഷണം നടത്തുന്ന മക്കൾ, ൂറോ
ഖിയാമത്ത് നാളിൽ ആ മക്കളും അവരുടെ കോടതിയിൽ കടന്നു വരുന്നത്. രണ്ടു വരികളിലായി മലായിക്ക ചിങ്ങളുടെ അകമ്പടിയോടുകൂടെ ആയിരക്കണക്കിന് മലായിക്ക ചിങ്ങൾ സ്വീകരിപ്പിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ അകമ്പടിയോടുകൂടെ യൗമൽ ഖിയാമത്തി നൂറൻ യസ്അ ബൈന യദൈഹി പ്രകാശത്തിന്റെ അകമ്പടിയോടെ കടന്നു വരുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആൾക്കാർ അവർ പെട്ടെന്ന് സ്വർഗത്തിൽ പോകുന്നത് കാണുമ്പോൾ മലായിക്ക ചിങ്ങളിൽ ചില വിഭാഗം ആളുകൾ അവരെ തടഞ്ഞു വെക്കും. എന്നിട്ട് ചോദിക്കും, മൻ അൻചും നിങ്ങളാര്? നറാകും സിറാഅൻ ഇലൽ ജന്ന, ഇത്ര വേഗത്തിൽ സ്വർഗത്തിൽ പോവാൻ നിങ്ങളാരാണ്? നിങ്ങളാരാണ്? ഈ അകമ്പടിയോടെ മലായിക്ക ചിങ്ങൾ നിങ്ങൾക്ക് അകമ്പടിയായി പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ പോകുന്നുവല്ലോ, ഇതിനു മാത്രം നിങ്ങൾ ആരാണ്? നിങ്ങൾ ശുഹദാക്കളാണോ? വമാഹും ബി ശുഹദാ, അവർ ഷഹീദായ ആളുകളല്ല. വമാഹും ബി അംബിയാ, അവർ അംബിയാക്കളല്ല, പ്രഗത്ഭരായ ആളുകളൊന്നുമല്ല. അവർ വാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ നിന്ന് അല്പനേരം മാന്യമായി വാപ്പയുടെ ഉമ്മയുടെ വിവരങ്ങൾ തിരക്കിയ മക്കളാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയോട് ഉമ്മയോട് ഒത്തിരി നേരമല്ല, ഒരല്പനേരം സംസാരിക്കുന്ന മക്കൾക്കാണ് അല്ലാഹു ഈ നിഅമത്ത് നൽകുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർത്തിച്ചേരട്ടെ. എവിടെയാ നമ്മൾക്ക് നേരമുള്ളത്? ആലോചിച്ച് നോക്കിയൻ, ഇറങ്ങിപ്പോകുന്ന സമയം വാപ്പയോ ഉമ്മയോ ഒന്ന് വിളിച്ചാ, മോനെ എങ്ങോട്ടാ പോകുന്നത്, മോളെ എങ്ങോട്ടാ പോകുന്നതെന്ന് വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകാൻ മനസ്സ് കാണിക്കാതെ മുഖം തിരിച്ചു നടന്നു പോകുന്ന മക്കൾക്ക് പാഠമുണ്ട്. ഒരൽപ്പനേരം ഉമ്മയുടെ ചാരത്തിരുമെന്ന് സംസാരിക്കെ, വാപ്പയുടെ അടുത്തിരുന്ന് സംസാരിക്കെ, എല്ലാ തിരക്കും മാറ്റിവെക്ക്. എവിടെയാ സമയമുള്ളത്? അത് നമുക്ക് നേരല്ലല്ലോ ഇപ്പോ, നമുക്കൊന്നും നേരമില്ല. ഉമ്മയോടും വാപ്പയോടും ഒരല്പനേരം ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് നേരമില്ല. നോക്കിയ നമുക്കൊക്കെ തിരക്കാണ്, നമ്മുടെ കച്ചവടം നോക്കണം, ബിസിനസ് നോക്കണം. ഈ കച്ചവടം ഈ ബിസിനസ്സും നമ്മുടെ ചുറ്റുപാടൊക്കെ നമുക്കുണ്ടായത് എങ്ങനെയാണ്? എത്ര രാവുകളിൽ നമ്മുടെ ഉമ്മ സുബഹിന്റെ സമയമാകുമ്പോൾ അതിന് പുലർച്ചെ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്ത് എന്റെ മകന് ജോലി കൊടുക്ക്, കുടുംബം കൊടുക്ക്, ഉയർച്ച കൊടുക്കുന്ന ദുആ ചെയ്തിട്ട് ഒരുപാട് രാത്രികളിൽ കണ്ണീഴുക്കിക്കൊണ്ട് ഒരുപാട് പാതിരാവിന്റെ സമയം ഇലാഹായ റബ്ബിലേക്ക് കരഞ്ഞു ദുആ ചെയ്തിട്ട് ആ ഉമ്മയുടെ വാപ്പയുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി നമുക്ക് ലഭിച്ച തൊഴില്, കുടുംബം, വീട്, ചുറ്റുപാട്, എന്നിട്ട് ആ തിരക്ക് വെച്ചിട്ടാണ് നമുക്ക് അവരോട് സംസാരിക്കാനും ഉണ്ടാനും നേരമില്ല. ഹജ്ജ് ചെയ്യണമെന്നല്ലേ പറയണത്? ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഖുർആൻ ഓതാനല്ലേ പറയണത്? കയ്യിലുള്ളത് മുഴുവൻ സ്വതക്ക കൊടുക്കണം എന്നല്ല പറയണത്? നേരം വെളുത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ദിക്ര് ചൊല്ലണം എന്നൊന്നുമല്ല പറയണത്. ഉമ്മറപ്പടിയിൽ, വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു കള്ളിമുണ്ടും തലയിൽ ഒരു തോർത്തും കെട്ടിയിരിക്കുന്ന ഒരാൾ, അടുക്കളയുടെ കരിവുരണ്ടതിൽ നമുക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി തരുന്ന ഒരാൾ, ഈ രണ്ടാളുകൾക്കുള്ള പരിഗണന ഒരൽപ്പനേരമൊന്നും മാന്യമായി മനസ്സ് തുറന്ന് വാപ്പയോട് ഉമ്മയോട് സംസാരിക്കുന്ന മക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരൽപ്പനേരം അവരോടൊന്ന് സംസാരിക്കാൻ നേരം കണ്ടെത്തിയാൽ മലക്കുകൾ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിവരങ്ങളൊക്കെ തേടിയിട്ട് വാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ നിന്നും മടങ്ങിപ്പോകുന്ന മക്കൾ, സംസാരം കഴിഞ്ഞ് വീട് വിട്ടിറങ്ങി പോകുന്ന മക്കൾ, അവരുടെ എല്ലാ തെറ്റുകളും അല്ലാഹ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഉമ്മ പ്രസവിച്ച ദിവസം എങ്ങനെയാണോ ആ മക്കൾ ഉണ്ടാകുന്നത്, അതുപോലെയാണ് തിരിച്ചു പോകുന്ന നേരമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
പാതിരാവിന്റെ സമയം ലഭിച്ചങ്ങൾ യാത്ര ചെയ്തൊരു മഴവെത്തി എത്തിയ സമയം വിശ്രമിക്കാൻ വേണ്ടി രാത്രിയാണത്. രണ്ടുപേരും പായ വരച്ച് ചെറിയൊരു കൂര ഉണ്ടാക്കി കിടന്നിറങ്ങിയ സമയം അല്പനേരം കഴിഞ്ഞ് തപ്പി നോക്കുന്ന സമയം നബിസങ്ങൾ ചാരച്ചില്ല, കൂടെയില്ല, എവിടെ പോയി ഹബീബ് എന്ന് അന്വേഷിക്കുന്ന നേരം നടന്നുപോയ മണലാരണ്യത്തിന്റെ പാടുകൾ കണ്ടു. മഹതിയായ ആയിഷത്തു സിദ്ദീഖ കാൽപാടുകൾ പിന്തുടർന്നു പോയപ്പോ ദൂരമാറി പുണ്യ നബിച്ചങ്ങൾ ഒരു ഖബറിന്റെ അരികിൽ നിന്ന് കരഞ്ഞു ദുആ ചെയ്യുന്നു. ദുആ ചെയ്ത് മടങ്ങി വന്നപ്പോ ആയിഷാ ബീവി ചോദിച്ചു, യാ റസൂലല്ലാ, നബിയെ എന്താണ് ഈ കാണിക്കുന്നത്? പരിശുദ്ധ നബിച്ചങ്ങൾ ആയിഷാ ബീവി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ആയിഷാ, ഹാദാ ഇതെന്റെ ഉമ്മായുടെ ഖബറ്, ഇതെന്റെ ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു തആലയുടെ ഖബറാണ് ആയിഷ. എനിക്കറിയാമത്, എന്നെയാണ് അങ്ങ് പരിചയപ്പെടുത്തുന്നത്, എനിക്കിതറിയാവുന്ന കാര്യമല്ലയോ. അങ്ങീ പാതിരാവിന്റെ സമയത്ത് എന്തിനാ വന്നത് നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ജീവിതകാലത്തൊന്ന് വന്ന് കരയാൻ, ജീവിതകാലത്ത് വന്നിട്ട് വിവരങ്ങൾ തേടാൻ അള്ളാഹു എനിക്ക് ഉമ്മായ തന്നില്ല. കുഞ്ഞു പ്രായത്തിൽ എന്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഉമ്മായ തനിച്ചാക്കി ഞാൻ എങ്ങനെയാണ് ആയിഷ കിടന്നുറങ്ങുക? അള്ളാഹു ആരോഗ്യവും ആഫിയത്തും തന്ന സമയങ്ങളില് ഞാൻ എന്റെ ഉമ്മായ വന്ന് കാണണ്ടയോ ആയിഷ എന്ന് പറഞ്ഞ് ഉമ്മാടെ ഖബറിന്റെ അരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ പുണ്യ നബി പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ വന്നിട്ട് കരയാണ്, അള്ളാഹു എനിക്ക് ജീവിതകാലത്ത് തന്നില്ല എന്നും പറഞ്ഞിട്ട്. നമുക്കൊക്കെ എന്താണത്? നിങ്ങൾ നോക്കിയും വയലുകളൊക്കെ നാട് മുഴുവൻ നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും വയലുണ്ട്, മതപ്രഭാഷണമുണ്ട്, മജ്ലിസ്നൂർ വാർഷികം ഒന്ന് വേറെ, സ്വലാത്ത് വാർഷികം വേറെ, മറ്റുള്ള വാർഷികങ്ങൾ, അതിലൊക്കെ മതപ്രഭാഷണം. നമ്മളിത് കേൾക്കാനും തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. നമ്മുടെ ജീവിതത്തിന് മാറ്റമില്ലാതെ പോവാണ്. നിങ്ങൾ നോക്കിയും മിനിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം എന്താ പറയുക, നിസ്കാരമില്ലാത്ത ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. എല്ലാ ആൾക്കാരും നിസ്കാരമൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊക്കെ എടുക്കുന്നുണ്ട്. പഴയതുപോലെ നല്ലപ്പോൾ നിസ്കാരം ചെറുപ്പക്കാരൊക്കെ നിസ്കാരത്തിന് വരാൻ തുടങ്ങി, ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ തുടങ്ങി. ആ ഒരു ബോധത്തിലൊക്കെ നമ്മൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഭയാനകരമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുമായിട്ട് പെരുമാറുന്നതിൽ നമ്മൾ കാണിക്കുന്ന ഒരു വ്യത്യാസം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ സുഹൃത്താണ്, ഒരു പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞ 6 മാസം ഭാര്യ പവള വീട്ടിലേക്ക് പോയി, തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരും, ഇയാൾ ഉമ്മയെയും വാപ്പയെയും വിട്ടിട്ട് പോരണം. ഉമ്മയും വാപ്പയും ഇട്ടേച്ചു പോരാ, എന്നാൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ. ഇയാൾക്ക് ഭാര്യയും വേണം, ഉമ്മയും വേണം, വാപ്പയും വേണം. വാപ്പയാണെങ്കിൽ ക്യാൻസറിൻ്റെ അസുഖമുള്ള ആളാണ്. കുടുംബങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങൾ. എന്തപ്പോൾ ചെയ്യുക? ഇത് മനസ്സിലാക്കാതെ പോവാണ്. ഉമ്മയുമായി തെറ്റിയിട്ട് കോട്ടേഴ്സിലൊക്കെ പോയി താമസിക്കുക, ലോഡ്ജ് എടുക്കുക, വേറെ റൂം എടുക്കുക, വേറെ വീട് എടുക്കുക, വാടകയ്ക്ക് റെൻറ്റിന് ലീസിന് പോകണം, മക്കളൊക്കെ ഇപ്പം ഇല്ലേ? പെണ്ണിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനോട് ദേഷ്യം തോന്നുക. എന്തപ്പോൾ ചെയ്യുക? കെട്ടൊന്നും വേണ്ട. അതിന് മുമ്പന്നെ പ്രായമായ വാപ്പയും ഉമ്മയാകുമ്പോൾ അവരോടൊരു വല്ലാത്ത ഒരു റിയാക്റ്റിങ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ വാപ്പയുടെ ഉമ്മയുടെ ബുദ്ധിയിൽ അല്പം കുറവ് സംഭവിക്കും. അവർ പഴയതുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചൂടാവും, വല്ലാതെ പഴി പറയും. അതവരുടെ കുറ്റമല്ല, പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, അൽഹറം എന്നാണ് അതിന് അറിവിൽ പറയുക, വാർദ്ധക്യം. പ്രായം കൂടുമ്പോൾ അങ്ങനെയാണ്. നമ്മളെന്ത് ചെയ്തു കൊടുത്താലും, നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും ചിലപ്പോൾ നല്ലതായിട്ട് അവർക്ക് തോന്നില്ല. അവരുടെ മനസ്സിന് തോന്നുന്ന പോലെ ചെയ്യണം, അതങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ 1, 2 പറഞ്ഞ് വാപ്പയോട് ദേഷ്യപ്പെടുക, ഉമ്മയോട് ദേഷ്യപ്പെടുക, ചൂടാകുക, ഉമ്മയെ കരയിപ്പിക്കുക, എന്താണ് ഇതിനൊക്കെ പരിഹാരം? എന്താണ് ചെയ്യുക? ഇന്നലെ ഒരു ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പരിപാടിക്ക് പോയി, ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ആ വീട്ടുകാരുടെ ഉമ്മ, വീട്ടുകാരൻ്റെ ഉമ്മയല്ല, അവിടുത്തെ ഉമ്മ, ഉപ്പ അവിടെ ഉണ്ട്, ഭാര്യ വാതിൽക്കൽ നിന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു.
അപ്പം എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് ഇങ്ങളോട് പറയാം. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി, ഞാനും ഇറങ്ങാൻ നോക്കുമ്പോൾ എന്നോട് വാതിലിൻ്റെ അപ്പുറത്തിരുന്നിട്ട് ഈ ഉമ്മ കരച്ചിലാണ്, വല്ലാതെ കരയാണ്. പക്ഷെ എന്താണ് പ്രശ്നം? എന്നോട് പറഞ്ഞു ദുആ ചെയ്യണം, ഒറ്റ മോനേ ഉള്ളൂ, പിണങ്ങിപ്പോയിക്കാണ്, ഒറ്റ മോനേ ഉള്ളൂ. ഞാൻ അവനെ ജനിച്ചപ്പോൾ അവനെ പ്രസവിച്ച സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. കാരണം അപ്പോൾ ശ്വാസവും നീ കുഞ്ഞിന് കിട്ടാത്തത് കൊണ്ട് ഡോക്ടർമാർ വളരെയധികം പ്രയാസപ്പെട്ടു, ഞാൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ജനിച്ച സമയത്ത് കുഞ്ഞിന് ശ്വാസമില്ല, അപ്പോൾ ഒരുപാട് ഞാൻ പ്രയാസപ്പെട്ടു. ഹൃദയത്തിന് എന്തൊക്കെയോ പ്രശ്നമെന്ന് പറഞ്ഞു. ഒരുപാട് കരുതലോടെ ഞാൻ പോറ്റിയതാ. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, അതേ കരച്ചിൽ ഞാൻ ഇപ്പോഴും കരയാണ്. അന്ന് ഞാൻ കരഞ്ഞത് എൻ്റെ മോനെനിക്ക് ബാക്കിയാവുമോ കിട്ടുമോ എന്ന ഒരു പേടിയിലാണ്. പക്ഷെ ഇപ്പം എനിക്ക് കരയണത് എന്തിനവന് ബാക്കിയായി എന്ന് ആലോചിച്ചിട്ടാണ്. എന്തിനാണിപ്പോൾ ജീവിക്കാൻ? എന്നോട് പറയാണ്, എനിക്കൊന്നും വേണ്ട, സ്വത്തോ എന്നെ നോക്കേണ്ട, എന്നെയും വാപ്പയും തിരിഞ്ഞു നോക്കേണ്ട, ഉമ്മ എന്നും തന്നെ വിളിച്ചാൽ മതി എന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാൻ. ആ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. എവിടെ ചെന്നിട്ടാണ്, എവിടെയാണ് ഇതൊക്കെ കഴുകിക്കളയുക? ഏത് സാഗരത്തിൽ പോയിട്ടാണ് ഈ തിന്മയൊക്കെ, ഈ പാപമൊക്കെ എവിടെ പോയിട്ടാണ് ഇറക്കി വെക്കുക? എങ്ങനെയാണ് നീമാൻ കിട്ടി മരിക്കുക? ഒന്ന് ആലോചിക്കും. എന്നെ ഉമ്മ എന്ന് വിളിച്ചാൽ മതി എന്നാണ് ആ ഉമ്മയോട് പറയാനുള്ളത്. ഇനി ആ ഉമ്മ എത്ര മോശക്കാരി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല ഒരു ഹദീസ് ഉമ്മയെക്കുറിച്ച് പരാതി പറയാൻ വന്ന സ്വഹാബീനെ തിരിച്ചു പറഞ്ഞിട്ട് പൊരുത്തപ്പെടിച്ചു വാ എന്ന് പറഞ്ഞില്ലേ മുഹമ്മദുർ റസൂലുള്ളാ? അപ്പോൾ ഉമ്മമാരാകുമ്പോൾ ചിലപ്പോൾ അതുണ്ടാവും. എന്നെ ഉമ്മ എന്ന് വിളിച്ചാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ കരച്ചിലാണ്. നമ്മൾ എന്താ ചെയ്യുക? കുടുംബത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെ വില മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയാണ്, ഉമ്മയോ വാപ്പയോ മരിച്ചു കഴിഞ്ഞാൽ എന്താ കരച്ചിൽ? ഉമ്മയുടെ വാപ്പയുടെ ജനാസ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്ന് കടത്തിയാൽ നിലവിളിച്ച് വാവിട്ട് കരയണ മക്കളുടെ കരച്ചിൽ കണ്ടാൽ തോന്നും പൊന്നുപോലെ ആ ഉമ്മയെ വാപ്പയെ പരിചരിച്ച മക്കളാണെന്ന് തോന്നിപ്പോവുക. അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു വിജയം നൽകൂല. ഹയാത്തിലും മമാത്തിലും ബലാ ഉള്ള ഒരു അഞ്ച് വിഭാഗം ആൾക്കാരുണ്ട്. ജീവിതത്തിലും അള്ളാഹു പരീക്ഷണം കൊടുക്കും, മരണത്തിലും അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന ഒരു അഞ്ച് വിഭാഗത്തിന് പറഞ്ഞ ഒരു ഹദീഫ് ആ വിഭാഗത്തിൽ പറഞ്ഞത്, ഉമ്മയുടെ കണ്ണുനീര് കാണിപ്പിച്ചവൻ ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിക്കപ്പെടുന്ന വിഭാഗത്തിൽ പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ എന്താ? പിന്നെ നമ്മൾ എവിടെ പോയിട്ടാണ് നമ്മൾ നന്നാവുക? അള്ളാഹു നമുക്കൊക്കെ മാറ്റം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മൺമറിഞ്ഞു പോയ ഉമ്മമാർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സോടെ ആഫിയത്ത് കൊടുക്കട്ടെ. പെൺകുട്ടികൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അടുക്കളയിൽ ഉമ്മയുമായിട്ട് ഇടപെടുന്ന സമയം, നിങ്ങളൊക്കെ പാത്രം കഴുകാനും അതിനും ഇതിനൊക്കെ ഇങ്ങനെ തുടരെ തുടരെ വിളിക്കുമ്പോൾ ഈ ഉമ്മാക്ക് എന്തിൻ്റെ അസുഖമാണ്? എന്നെ കുറച്ച് നേരം വെറുതെ വിട്ടൂടെ, കുറച്ച് സ്വസ്ഥത തന്നൂടെ എന്നൊന്നും പറയാതെ എത്ര നാൾ ജീവനോടുകൂടെ ഹയാത്തിലായിട്ട് ഉമ്മയെ വാപ്പയെ ലഭിക്കുന്നുണ്ടോ അത്രയും നാൾ പൊന്നുപോലെ നോക്കുക. അള്ളാഹു അവിടെയാണ് ഖൈറ് നൽകുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വഅന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്ന ഒരു ഹദീസ്, മൻ ഖബ്ബല ബൈന ഐനൈഹി കാന ലഹു സിചറൻ മിനന്നാർ. നരകത്തിന്റെ മറയുണ്ട്, നരകത്തിൽ നിന്നും മോചനമുണ്ട്, നരകം സ്പർശിക്കുന്നതല്ല ചില കണ്ണുകൾ. മൻ ഖബ്ബല ബൈന ഐനൈഹി, ഉമ്മായുടെ രണ്ട് കണ്ണുകൾക്കു മീതെ ഉമ്മാടെ മുറുകയിൽ മുത്തം കൊടുക്കുന്ന മക്കൾ, കാന ലഹു സിചറൻ മിനന്നാർ, ആ മക്കൾക്ക് നരകത്തിൽ നിന്നും മറയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഉമ്മാക്കൊരു മുത്തം കൊടുക്കുന്ന മക്കൾ, വാപ്പാക്ക് ചുംബനം കൊടുക്കുന്ന, വാപ്പായുടെ നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുന്ന മക്കൾക്ക് നരകത്തിൽ നിന്നും മറയുണ്ട്. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അലിയാർച്ചങ്ങൾ പറയുന്നത്, ഞാനും ഫാത്തിമ ബീവിയും റളിയല്ലാഹു തആല അൻഹ, അന്ന് ഫാത്തിമ ബീവി നബിസങ്ങളുടെ മകൾ മാത്രമല്ല എന്റെ ഭാര്യയാണ്, രണ്ട് കുട്ടികളുടെ ഉമ്മയുമാണ്.
ഞങ്ങൾ നബിച്ചങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയം നബിച്ചങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാനും ഫാത്തിമയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ഞങ്ങൾ വരുന്നുണ്ട്. മുറ്റത്തെത്തിയ സമയം പരിശുദ്ധ നബിച്ചങ്ങൾ ഉള്ളിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് വന്നു. മകള് വന്നിട്ടുണ്ട്, മക്കൾ വന്നതെന്ന് കണ്ടപ്പോ നബിസങ്ങൾ അകത്തു നിന്നും ചാടി പുറത്തേക്ക് വന്നു. ഹബീബ നബിസങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്തു. റഅയ്തു ബിഐനയ്യ ഞാനിത് രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട്. വഅനഹുനാ ഞാൻ അവിടെയുണ്ട്. നബിസങ്ങൾ വന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു. പരിശുദ്ധ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബിന് തിരിച്ചും ഒരു മുത്തം കൊടുത്തിട്ട് നബിച്ചങ്ങൾ ആ രണ്ടു മക്കളെയും രണ്ട് കൈകളിലായി പൊക്കിയെടുത്തിട്ട് അലിയാര് തങ്ങളെ കടന്നു വരിക, മർഹബംബിക്കും നിങ്ങൾക്ക് സ്വാഗതമുണ്ട്, നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞ് പരിശുദ്ധ നബിച്ചങ്ങൾ എന്നെ ആനയിച്ചു കൊണ്ടുപോയെന്ന് അലിയൻ കറമല്ലാഹു വജ്ഹ. അന്ന് ഫാത്തിമ ബീവി രണ്ട് മക്കളുടെ ഉമ്മയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ നബിത്തങ്ങൾ നെറ്റിയിലൊരു മുത്തം കൊടുത്തു. ഫാത്തിമ ബീവി തിരിച്ച് ഹബീബിന്റെ നെറ്റിയിലേക്ക് മുത്തം കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബിത്തങ്ങൾ വഫാത്തായി. ജനാസ ഇങ്ങനെ കിടത്തിയ സമയം ഫാത്തിമ ബീവി കഫൻ തുണി പൊന്തിച്ചിട്ട് പുണ്യനബിയുടെ നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ അലിയാർ തങ്ങൾ ചോദിച്ചു, യാ ഫാത്തിമ എന്താണ് ഈ കരയുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ മകളല്ലേ, അത് ഇങ്ങനെ കരയാൻ പറ്റില്ലല്ലോ. എന്താണിത്? നബിച്ചങ്ങൾ ഇത് നിരോധിച്ചിട്ടില്ലേ? പിന്നെയോ? അലിയാരുത്തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയാരുത്തങ്ങളെ, ഞാൻ കരയുന്നത് എന്റെ വാപ്പയായ നബിച്ചങ്ങൾ വഫാത്തായിട്ടുണ്ടല്ലോ എന്ന വിഷയത്തിലല്ല. ഏതെല്ലാം സമയങ്ങളിൽ ഞാൻ എന്റെ ഹബീബായ നബിച്ചിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്റെ വാപ്പാക്ക് ഞാൻ എപ്പോഴെല്ലാം മുത്തം കൊടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ ഹബീബിനേക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. എന്റെ വാപ്പ എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് തിരിച്ചു മുത്തം തന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഞാൻ എന്റെ വാപ്പാക്ക് ഒരുപാട് വട്ടം മുത്തം കൊടുത്തു, എനിക്കൊന്നുപോലും തിരിച്ചു തരാതെ കിടക്കുന്ന എന്റെ വാപ്പ ഒരു തവണയെങ്കിലും ഒന്ന് തിരിച്ചു തന്നെങ്കിലും ഞാൻ കൊതിച്ചിട്ടാണ് കരയുന്നതെന്ന് ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹാ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, സ്വർഗീയ ലോകത്ത് പാറിപ്പറന്നു നടക്കുന്ന ചില മക്കളുണ്ട്. ഏതൊരു മക്കളാണോ തന്റെ വാപ്പയുടെ ഉമ്മയുടെ ദേഹത്തേക്ക് മുത്തം വെക്കുന്നത്, നെറ്റിയിൽ മുത്തം കൊടുക്കുന്നത്, ആ മക്കൾ നാളെ സ്വർഗീയ ലോകത്തെ പറവകളാണെന്ന് അഷ്റഫുൽ മറാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണത്താ ദൂരത്തേക്ക് പാരാവാരം പോലെ പറന്നു കിടക്കുന്ന പടച്ച റബ്ബിന്റെ പരദീസയില് എത്ര ദൂരത്തേക്കും പറന്നു നടക്കാൻ പറ്റുന്ന പറവകളാണ് ആ മക്കളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാക്ക് മുത്തം കൊടുക്കുന്ന മക്കൾ ഉമ്മാക്ക് മുത്തം കൊടുക്കുന്ന മക്കളാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസ്സാലി തങ്ങളുടെ സമകാലികനായ പണ്ഡിതനുണ്ട് ഇമാം അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈ. മഹാനുഭാവൻ വഫാത്തായ നേരം അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാള് സ്വപ്നം കണ്ടു. പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം. സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, ഇമാം അസ്ഫഹാനി തങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹു തആല ഇത്രമേൽ ഉന്നതമായ സ്ഥാനം തന്നത്? അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? എന്തമലാണ് അള്ളാഹു നിങ്ങളിൽ നിന്നും സ്വീകരിച്ചതെന്ന് മൺമറിഞ്ഞു പോയി ഇമാം അസ്ഫഹാനി തങ്ങളോട് മനാമിൽ കിനാവിൽ ചോദിച്ചു. നേരം ഇമാം അവറുകൾ തന്റെ ശിഷ്യന് നൽകിയിട്ടുള്ള മറുപടി, ഞാൻ എന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം
എനിക്കും മാത്രമാണുള്ളത്, വാപ്പയില്ല, ഞാൻ യതീമായിരുന്നു, ഉമ്മ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. എവിടെ കാണോ എന്റെ വീട് വിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയാലും, എന്റെ വീട് വിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയാലും ആ സമയങ്ങളിലെല്ലാം എന്റെ പൊന്നുമാട് ഞാൻ എന്റെ ഉമ്മാടെ കൈപിടിച്ച് മുത്തം വെച്ചിട്ടല്ലാതെ ഉമ്മാടെ കൈപിടിച്ച് മുത്തം വെച്ചിട്ടല്ലാതെ ഞാൻ എന്റെ വീടിന്റെ പടി വിട്ടിറങ്ങാറില്ല എന്ന് ഇമാം ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി കാരണം കൊണ്ടാണ് അള്ളാഹു എന്റെ ദുനിയാവും ആഖിറവും കബൂലാക്കിയതെന്ന് തന്റെ ശിഷ്യനോട് പറഞ്ഞു മഹാനായ ഇമാം അസ്ഫഹാനി റഹ്മഹുല്ലാഹ്. ഉമ്മയുടെ കൈപിടിച്ച് മുത്തം കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങുക. നമ്മൾ വലിയ വലിയ തങ്ങന്മാരെ കാണുമ്പോ, ഉസ്താദുമാരെ കാണുമ്പോ, വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ കാണുമ്പോ ഓടിച്ചെന്ന് കൈപിടിച്ച് മുത്തുമ്പോക്ക് എന്താണത്? അതൊരു ബറക്കത്താണ്, അതൊരു ബറക്കത്താണ്. ഭൂമിയിൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ബറക്കത്ത്. നമ്മൾ എന്തുകൊണ്ടാണ് വലിയ വലിയ ആൾക്കാരെ കൈപിടിച്ച് മുത്തം കൊടു? അവരുടെ ദുആ കിട്ടിയാൽ, അവരുടെ ഒരു പൊരുത്തം കിട്ടിയാൽ എന്ന ഒരു ഉദ്ദേശം. സ്വർഗം പോലും അള്ളാഹു പടച്ചിരിക്കുന്നത് നമ്മുടെ ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണ്. സ്വർഗത്തിന് അള്ളാഹു സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണ്. ആ ഉമ്മാടെ കൈ ഒന്നൊരിക്കലെങ്കിലും പിടിച്ചൊന്ന് മുത്തം വെക്കുക, എന്താണത്? അവളെ കൊണ്ട് പറ്റില്ലല്ലോ. വീട് വിട്ടിറങ്ങുമ്പോ ഉമ്മാനോട് ഉമ്മ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോണ ഒരു സ്വഭാവം അതുപോലും നമുക്കില്ല. നോക്കിയ ഉമ്മയുടെ കൈ ഒരിക്കലെങ്കിലും ഒന്ന് പിടിച്ച് മുത്തം വെക്കുക, അത്ര ഷറഫായ ഒരു കരം ദുനിയാവിൽ വേറെ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മിജ്അൽനാ മിൻഹും. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർത്തു തരുമാറാവട്ടെ. നോക്കിയ ഭർത്താവിന്റെ ഉമ്മ സ്വന്തം ഉമ്മയുടെ ശാനച്ചാണ് ഒരു പെണ്ണ്. അവളുടെ ഭർത്താവിന്റെ ഉമ്മ എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയുടെ ശാനത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മൂന്ന് സ്ഥലങ്ങളുണ്ട്, നോക്കിയാൽ സുന്നത്താണ്, ഇബാദത്താണ്. വിശുദ്ധമായ ഖുർആൻ ഒന്ന്, പാരായണം ചെയ്യണമെന്നില്ല. നോക്കി നിന്നാൽ കൂലിയുണ്ട്, സുന്നത്തുണ്ട്. രണ്ടാമത് വിശുദ്ധമായ കഅബ, കബാലയത്തിൽ നോക്കി നിൽക്കുന്നത് സുന്നത്താണ്, കൂലിയാണ്. മൂന്നാമത് ഇലാ വജ്ഹി ഉമ്മിക, ഉമ്മായുടെ മുഖം, നമ്മുടെ ഉമ്മായുടെ പുണ്യമായ വചനം, ആ പൂമുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് വിശുദ്ധമായ ഖുർആനിൽ നോക്കുന്ന അതേ കൂലിയുണ്ട്. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിന്നാൽ ഖുർആനിൽ നോക്കുന്ന കൂലിയുണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ ഉമ്മ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്താണ് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടപ്പാട് അവന്റെ ഉമ്മയോടാണ്. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് അവളുടെ ഭർത്താവിനോട്, പിന്നെ അവളുടെ ഉമ്മയോട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ ഉമ്മ പറയണ പോലെയല്ലേ കേൾക്കുള്ളൂ, എൻ്റെ വാക്കിന് വിലയില്ലല്ലോ, നിങ്ങൾ ഉമ്മായുടെ അനുസരിച്ചല്ലേ നടക്കുന്നത് എന്ന് പറയല്ലേ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ഉമ്മയോടാണ്. ഭാര്യ അവളുടെ ഭർത്താവിനോട്, പിന്നീടാണ് അവളുടെ ഉമ്മയോടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ചിരിക്കണത്? ഇതിവിടെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മ നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്ത്, ആ മുഖത്തേക്ക് നോക്കി നിന്നാലുമുണ്ട് ഖുർആനിൽ നോക്കുന്ന കൂലി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ എവിടെ തെറ്റാൻ തോന്നുക, പിന്നെ എവിടെ പിണങ്ങിപ്പോവാൻ തോന്നുക. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇണക്കം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ. ആദ്യം അതാണ് വേണ്ടത്, നമ്മുടെ കുടുംബം ഒന്ന് നന്നാവണം. എങ്ങനെയാണ് ഉമ്മ ജീവിക്കേണ്ടത്? ഉമ്മ പഠിക്കണം. കയറി വരുന്ന പെണ്ണിനെ സ്വന്തം മകളെപ്പോലെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഉമ്മ മാറണം. സ്വന്തം മകളായിട്ട് കാണുക, ഒരു വേലക്കാരിയെ തൻ്റെ മകൻ കൊണ്ടുവന്നു എന്ന ഒരു ലേബലിൽ കാണല്ലേ. എത്ര കുടുംബങ്ങളിലാണ് സങ്കടങ്ങളും കരച്ചിലും. എന്നാലൊരു സ്ഥലത്ത് പോയപ്പോൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു വാപ്പയ പറയണത് ദ്വാരക്കാൻ, അയാളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ച വീട്ടിൽ എല്ലാ പണിയും ഈ മകളെ കൊണ്ടാണ് എടുപ്പിക്കുക,
ഇയാടെ മകൾ കുറച്ച് തടിച്ച പെണ്ണാണ്, പൊക്കം കുറവാണ്, തടിയുണ്ട്. എല്ലാ പണിയും ഈ മകളെ കൊണ്ടാണ് അത്ര എടുപ്പിക്കുക. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ വന്നിട്ട് പിന്നിൽ നിന്ന് ചവിട്ടിയിട്ട് തെന്നി വീണിട്ട് നെറ്റും മുറിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു. ഈ പെണ്ണിന് ഉമ്മയില്ല, പാപ്പ മാത്രമാണ്. ഉമ്മായുടെ കുറവില്ലാതെ ഞാൻ അവളെ വളർത്തി, പക്ഷെ കെട്ടിച്ചു പറഞ്ഞയച്ചപ്പോൾ എൻ്റെ മോടവസ്ഥ ഇതാണ്. ദുആ ചെയ്യണം, അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. പാത്രം അടുക്കളയിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് ഊരക്ക് ചവിട്ടുക. ഇത് കാണുന്ന ഭർത്താവ് ഒന്നും മിണ്ടണില്ല അത്രേ, മൂപ്പരൊന്നും പറയണില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്രം തട്ടിക്കളഞ്ഞു. എൻ്റെ മോള്, അവളാണ് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം തട്ടിക്കളയുക. ഇതൊക്കെ നേരിട്ട് കേൾക്കുമ്പോൾ എന്താണ് ഈ ഉമ്മത്തിന്, ഇതൊക്കെ മുസ്ലിമായ ആൾക്കാർക്കിടയിൽ കഴിക്കുന്ന പാത്രം തട്ടിക്കളയ. ഒരു വെള്ളൻ്റെ മൂക്ക് കൊടുക്കണില്ല. ആ വീട് മുഴുവൻ അടിച്ചുമാർ വൃത്തിയാക്കും. ഈ പെണ്ണ് പോയ വീട്ടിലെ വാപ്പ കുറച്ച് പൊക്കമുള്ള ആളാണ്. എന്നിട്ട് കൂടെ അവിടെയുള്ള ഫാൻ വൃത്തിയാക്കാൻ എൻ്റെ മകളെ സ്റ്റൂളിൻ്റെ മേളിൽ കയറിയിട്ട് അവളെ കൊണ്ടാണ് ഫാൻ വൃത്തിയാക്കിപ്പിക്കാൻ. എന്നോട് പറയാൻ, എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, അവളെ വയറ്റിൽ കുഞ്ഞുണ്ട്, ഒഴിവാക്കാൻ പറ്റുമോ? ഓക്കെ, എന്താപ്പോൾ ചെയ്യുക? ഈ ഒരു പ്രശ്നം അത് തീരണം നമ്മുടെ നാടുകളിൽ. ഖബറും നരകും മഹ്ഷറും അല്ല ഇപ്പോൾ വളവ് പറയേണ്ടത്. പറഞ്ഞു കൊടുക്കി, ആരാണ് ഉമ്മ? എങ്ങനെ ഒരു ഭാര്യ മാറണം, ഒരു ഭർത്താവ് മാറണം? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ചില വീടുകൾ സ്വർഗമാണ്, എന്നാൽ ചില വീടുകൾ ഖബറുകൾക്ക് സമാനമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് മനസ്സിലാക്കണം, ഭാര്യ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളല്ല. ഒരു പെണ്ണ് വീടിൻ്റെ ഐശ്വര്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരുടെ കണ്ണ് ഒരു ഭർത്താവ് നിറയിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ ബറക്കത്തൊന്നുകിൽ ദുനിയാവിൽ, അല്ല എങ്കിൽ ആഖിറത്തിൽ അള്ളാഹു എടുത്തുകളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഭാര്യയുടെ കണ്ണ് ഒരു ഭർത്താവ് നിറയ്ക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ മനസമാധാനം ഭാര്യമാരാൽ നഷ്ടപ്പെടുത്താനും പാടില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചോദിച്ചല്ലോ, അനുസാരങ്ങളായ പെണ്ണുങ്ങന്മാർ വന്ന് ചോദിച്ചു, നബി തങ്ങളെ ആരാണ് ഏറ്റവും നല്ല ഭാര്യ, ആരാണ് ഏറ്റവും നല്ല ഭർത്താവ്? ഖൈറുൻ നിസാഇ, ഏറ്റവും നല്ല ഭാര്യമാർ, മൻ തസുറു ഇദാ നളർച, ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് കയറി വന്നിട്ട് ഇവളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന് സമാധാനം കിട്ടണം. എൻ്റെ മുഖത്തേക്ക് എൻ്റെ ഭർത്താവ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടണം. അയാളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കയറി വരുന്നൊരു ഭർത്താവ് പണിയെടുത്ത് പാടുപെട്ട് വിയർപ്പൊഴുക്കി ഒരുപാട് അധ്വാനിച്ച് രാവിലെ വീട് വിട്ടിറങ്ങണത് എന്തിനാണ്? നിന്നെയും മക്കളെയും പോറ്റാനുള്ള ഓരോ ഓട്ടത്തിലാണ്. അത് മനസ്സിലാക്കി കയറി വരുന്ന സമയം ഈ ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന പെണ്ണാണെങ്കിൽ അവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഭാര്യമാര് ശ്രദ്ധിക്കണം, എന്ത് വിഷയം വന്നാലും ആശ്വാസത്തിൻ്റെ വാക്കല്ലാതെ ഭർത്താവിനോടൊരു ഭാര്യയും പറയരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്ത് വിഷയം വന്നാലും ഭാര്യയുടെ നാവിൽ നിന്നും ആശ്വസിപ്പിക്കുന്ന വാക്കേ വരാൻ പാടുള്ളൂ. അവൾ എന്ത് സംസാരിച്ചാലും ഭർത്താവിനൊരു ആശ്വാസമാവണം. നിബിത്തങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പുകയ്ത്തി പറയും. ആയിഷ ബീവിനോടും ഒത്തിരി നേരം പറയാറുണ്ടായിരുന്നു ഖദീജ ബീവിനെ കുറിച്ച്. അപ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിക്കും, സ്വാഭാവികമല്ലേ. വേറൊരു ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പുകയ്ത്തി പറയുമ്പോൾ ഒരിക്കൽ ചോദിച്ചു, നബിയെ, നിങ്ങൾ ഒത്തിരി ആയല്ലോ ഖദീജ ബീവിനെ കുറിച്ച് പറയാൻ, എന്താണ് ആ നന്മ? ആയിഷ, ഖദീജയുടെ നന്മ എന്തെന്നറിയോ? ഇതാ ചക്കല്ലമത്ത്, സംസാരിച്ചാൽ, ഖദീജ വാ തുറന്നാൽ അതെന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വഹി കിട്ടിയപ്പോൾ ഞാൻ പേടിച്ചു കുറച്ചു. അയ്യുഹൽ മുജ്സമ്മിൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ, നിങ്ങൾ എഴുന്നേൽക്കണം, നിങ്ങളിങ്ങനെ കിടക്കല്ലേ. പേടിച്ചു പോയി. വഹി കിട്ടിയപ്പോ ഖദീജ ബീവി എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, നബിയേ പേടിക്കണ്ട, ഇന്നീ മഅക, ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്. എന്ത് വിഷയം നബിച്ചങ്ങൾക്ക് വന്നാലും ഖദീജ ബീവി ആദ്യം പറയും, നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ. ഉഹദ് യുദ്ധം കഴിഞ്ഞു, നബിച്ചങ്ങളുടെ മുൻപല്ലി പൊട്ടി,
ശാരീരികമായും മാനസികമായും പുണ്യ നബി തളർന്നിരിപ്പാൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ആരില്ല. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ഇല്ല, വഫാത്തായിട്ടുണ്ട്. അല്പ ദിവസം കഴിഞ്ഞപ്പോഴാണ് അല്ലാഹു തആല ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിൽ പുണ്യ നബിയെ കൊണ്ടുപോണത്. സമാധാനിപ്പിക്കാൻ വീട്ടിൽ ഖദീജ ബിബി ഇല്ല. നബി തങ്ങൾ ആകെ ഒറ്റപ്പെട്ടതുപോലെ അല്ലാഹു കൊണ്ടുപോയി പുണ്യ നബിയെ. യാത്ര ചുമ്മാതങ്ങ് നടന്നൊരു യാത്രയല്ല. ആശ്വസിപ്പിക്കാൻ പുണ്യനബിയുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബിബി റളിയല്ലാഹു തആല ഇല്ലാതിരുന്നപ്പോ അങ്ങനെ ഒറ്റക്കിരിക്കല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ് ആരംഭപ്പൂവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, എന്താണ് ഈ കുടുംബത്തിലെ പ്രശ്നം തീരാത്തത് എന്ന് അല്ലാഹു റസൂലുഹു അഅല എന്തേ മനസ്സിലായി. എവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്? എന്താണിപ്പോൾ ഇതിനൊരു കാരണം? ഭർത്താവിൻ്റെ ഉമ്മാടെ മുഖത്തേക്ക് നോക്കി നിന്നാൽ സുന്നത്താന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിന് ദിവസേന എത്ര സുന്നത്താണ്? ആയിഷ ബീവിനോട് നിബിത്തങ്ങൾ പറയാണ്, ചില അമലുകൾ നീ കരുതും ചെറുതാണെന്ന് അല്ലാഹുവിൻ്റെ അടുക്കൽ അത് വലുതാ. ചില അമലുകൾ നീ ചെയ്യും നീ കരുതും അല്ലാഹുവിൻ്റെ അടുക്കൽ വലുതാണ്, പക്ഷെ ചിലപ്പോൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അത് ചെറുതായിരിക്കും. ആയിഷ എന്ന് മുഹമ്മദ് റസൂലുള്ള അതുകൊണ്ട് ചെറുതായി കാണല്ലേ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ് ശൈആ, ചെറുതായി കാണല്ലേ, ഒന്നിനെയും ചെറുതായി കാണല്ലേ ആയിഷ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ സുന്നത്തുണ്ടെങ്കിൽ പിന്നെ ആ ഉമ്മ വേണ്ടെന്ന് എങ്ങനെയാ പറയാൻ തോന്നുക? അമ്മായി ഉമ്മ അങ്ങനെയല്ല നമ്മളെ നാട്ടിൽ പറയാല്ലേ, അമ്മായി ഉമ്മ എന്നല്ലേ പറയാ. ഇവിടെ ഭർത്താവിൻ്റെ ഉമ്മക്ക് എന്താ നിങ്ങളെ നാട്ടിൽ പറയാ? ഒന്നും പറയില്ലേ. ഭർത്താവിൻ്റെ ഉമ്മക്ക് എന്താ ഇവിടെ പറയാ? ഉമ്മ എന്നാ പറയുള്ളൂ, പലതും പറയലുണ്ട് എന്നാ. ഓരോ നേരത്തെ അവസ്ഥ അനുസരിച്ചാ പറയാ, പ്രത്യേകിച്ച് ഒരു പേരൊന്നും കണ്ടുവച്ചിട്ടില്ല. എന്താ വായിൽ വരുന്നത്? ഞാൻ കാസർഗോഡ് ഉപ്പളയിൽ വയതിന് പോയപ്പോൾ എനിക്കവിടെ കുടുംബജീവിതമായിരുന്നു വിഷയം കിട്ടിയിരുന്നത്. അപ്പം അതിലിങ്ങനെ ഞാൻ അമ്മായിമ്മ എന്നിങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കണ ഉസ്താവൊന്ന് തോണ്ടി എന്താ നിങ്ങൾ പറയണോ ചോദിച്ചു. ഞാൻ ചോദിച്ചു നാടൊക്കെ വേറെയാണല്ലോ, എന്തേലും അബദ്ധം പറ്റിയോ? ഞാൻ പറഞ്ഞു ഭർത്താവിൻ്റെ ഉമ്മക്ക് അമ്മായി. ഭർത്താവിൻ്റെ ഉമ്മയാ? ആ ഞങ്ങൾ നാട്ടിൽ പെരിച്ചായി എന്നാ പറയാന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞ് വലിയ അത്ഭുതമൊന്നുമില്ല, നമ്മളെ നാട്ടിൽ പെണ്ണങ്ങന്മാരും പെരിശായി എന്നൊക്കെ പറയും, പക്ഷെ അത് ഓപ്പണായിട്ട് പറയൂല എന്ന് മാത്രം. പെരിശായി അതിനപ്പുറം വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്താ പക്ഷേ അമ്മായിയമ്മയും മരുമകളും തമ്മിലെ പ്രശ്നം അതൊക്കെ തീരണം നമ്മുടെ കുടുംബത്തിൽ. നമുക്ക് പണ്ടൊക്കെ ഇത് കേൾക്കൽ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവരാണീ പറയണത്, ഇനി ഓള് പറയണത് ഉമ്മാനുപ്പാന് ഒഴിവാക്കണം. എന്താപ്പോ ചെയ്യുക? അമ്മായിയമ്മയും മരുമകളും തമ്മിലെ പ്രശ്നങ്ങൾ നോക്കി നിന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് കൂലി കൊടുക്കുന്ന ഒരു മുഖമാന്ന് പറയുമ്പോൾ അതുപോലെ ആലോചിക്കും, ആ അതിൻ്റെ മുഖത്ത് നോക്കിയാൽ കൂലി അല്ലേ. എപ്പോഴോ ചിലവെടുത്ത് അടിക്കേണ്ട സമയം കഴിഞ്ഞ് അപ്പോൾ വാർദ്ധക്യ പെൻഷൻ കിട്ടേണ്ട കൊണ്ട് തൽക്കാലം ഒഴിവാക്കി വിടുക. അതൊക്കെ ഒന്ന് മാറിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ഏതൊരു ഭർത്താവാണോ ഭാര്യയിൽ തൃപ്തിപ്പെട്ടത് അവൾ സ്വർഗീയ ലോകത്ത് അള്ളാഹു അവരെ ഒരുമിച്ച് ചേർക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അള്ളാഹു നമ്മെ ആ വിവാഹത്തിൽ ചേർത്തി ചേരുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറയൂലല്ലേ. ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് നോക്കി നമുക്ക് നോക്കി നോക്കുക. ഇവിടെ ഉള്ള ഭാര്യമാരെന്നെ എനിക്ക് സ്വർഗത്തിൽ മതി എന്ന് പറയുന്ന ആൾക്കാരൊന്ന് കൈപൊന്തിക്കി നോക്കട്ടെ. ഇവിടെ ഞാൻ കെട്ടിയ എൻ്റെ ഭാര്യ തന്നെ എനിക്ക് സ്വർഗത്തിൽ മതി എന്ന് പറയുന്ന ആണുങ്ങന്മാരൊന്ന് കൈപൊന്തിക്കി. മതി മതി സാധിക്കൂടി അല്ലേ. ഇവിടെ നിന്ന് തന്നെ ഇടങ്ങാറായി. ഇപ്പം അവിടെയും കൂടെ അല്ലേ. എന്താ ഉമ്മക്ക് തന്നെ ഇപ്പം വേണ്ടാന്ന് തോന്നി തുടങ്ങിയേ. ഞാൻ കാപ്പാട് ഇങ്ങനെ ഒരു കുടുംബ ക്ലാസ്സിന് പോയി, ഫാമിലീൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പം അതിൽ എനിക്കിപ്പോൾ അതിൽ പോകാൻ ഇപ്പോൾ തീരെ താല്പര്യമില്ല. എവിടെ പോയാലും ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പണി ഇവർ തമ്മിലെ തെറ്റൽ തീർക്കലാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഉസ്താദേ അത് വലിയ ഗൗരവമുള്ള വിഷയം. ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പ്രശ്നം കാപ്പാടൊരു പ്രശ്നം തീർത്തു, വലിയ പ്രശ്നം തീർത്തത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ആൾക്കാരും തെറ്റുകൾ. എന്തായിരുന്നു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പെട്ടി എടുത്തു വെച്ചതിലാണ് വിഷയം. ആരെടുത്ത് വെച്ച്? ഉമ്മ പറയണ മോള് അതങ്ങോട്ട് വാർ ഒരു തീപ്പെട്ടി അത് വാങ്ങിച്ച പോരെ. തമ്മാമി തെറ്റി,
തമ്മാമിൽ തെറ്റി അത് വലിയ വിഷയമായി. തീപ്പെട്ടീമ തുടങ്ങിയിട്ട് ഇവള് പറഞ്ഞു, ഉമ്മ എന്നെ കള്ളിയാക്കി. തിരിച്ച് ഉമ്മ, നീ എന്നെ കള്ളിയാക്കി എവിടുന്നോ കയറി വന്നതല്ലേ. അപ്പോൾ ഇവള്, ഞാൻ വേറെ ഇവിടത്തേക്കല്ലോ വന്നത്, നിങ്ങളുടെ അടുത്തേക്കല്ല, നിങ്ങളുടെ മോൻ്റെ അടുത്ത്. എന്താണ് ആ പ്രശ്നം? അപ്പോൾ ഞാൻ ചോദിച്ചു, തീപ്പെട്ടി ഞാൻ വാങ്ങി തരട്ടെ, പ്രശ്നം തീരുമോ? എന്തപ്പോൾ ചെയ്യുക? അപ്പോൾ ഞാനവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറുണ്ട്. അത് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു വയസ്സായ പെണ്ണുങ്ങൾ കണ്ണടക്കം വെച്ചിട്ടുണ്ട്, നല്ല പ്രായം, വളഞ്ഞാണ് നടക്കണത്, അത്രയും പ്രായം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ എന്നോട് സംഘാടകയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, ആ ഉമ്മാവൊക്കെ നിങ്ങളെ കാണണമെന്ന് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ചോദിച്ചു, വേണമെന്ന് ചോദിച്ചു. ആ കാണണ നിർബന്ധം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വയസ്സായ ഉമ്മയല്ലേ, ദ്വാരന നമുക്ക് കിട്ടിയല്ലോ. ഞാൻ ചെന്നു, അപ്പോൾ എന്നെ മൊത്തമായിട്ടൊന്ന് നോക്കി. എന്നോട് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചിക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് വളരോ ക്ലാസ്സോ ഇഷ്ടപ്പെട്ടിട്ട് മോളെ കെട്ടിച്ചേരാനോ മോളെ കെട്ടിച്ചേരാനോ ഒഴിവാക്കണ്ടല്ലോ, ഇല്ല എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ വയസ്സായ പെണ്ണുങ്ങൾ പറയാം, കെട്ടിക്കില്ലാലോ? ഇല്ല. കെട്ടിക്കഴിഞ്ഞാൽ ഇത്ര ഉഷാറുണ്ടാവില്ല കേട്ടോ ഇതൊന്നും പറയാനെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാ ഉമ്മ എന്തെങ്കിലും അങ്ങനെ പറയണേ, കണ്ടറിയാത്തവൻ കൊള്ളുമ്പോൾ തിരിഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാ, നിങ്ങൾ ദ്വാരക്കണം എനിക്ക് ദീർഘായുസ് കിട്ടാൻ, നിങ്ങൾ കെട്ടിയതിന് ശേഷം നിങ്ങളൊരു ക്ലാസ് കേൾക്കണേനെ എനിക്ക്, അതിനും വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എനിക്ക് ആഫിയത്തുണ്ടാവുക, ഞാൻ ഇപ്പം ദ്വാരക്കണ പടച്ചോനെ അതിന് ആയുസ് കൊടുക്കല്ലേ എന്ന ദ്വാരയിലെ എപ്പുള്ളത്. ഓക്കെ, കെട്ടി കഴിഞ്ഞാൽ ഇത്ര രസം, ഇപ്പോഴും കെട്ടിയിട്ടൊന്നുമില്ല, ഇവിടുന്ന് കെട്ടാൻ താല്പര്യവും ഇല്ല, പടച്ചോ നമ്മുടെ കൊണ്ട് അവരൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ഇതൊക്കെ വയത് പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ ചോദിക്കും എന്നോടേ, ഇപ്പോൾ രണ്ട് അവിടെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നോട് ചോദിക്കും, അല്ല ഇതൊക്കെ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ എന്താ ഉമ്മ, അല്ല ഇതെല്ലാം വഴുതു പറഞ്ഞിട്ട് ആരെയും കൊണ്ടാ വരിക? ഞാൻ പറയും, ഉമ്മങ്ങൾ ദ്വാരിക്ക്, എന്താപ്പോൾ ചെയ്യുക? അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ ഒന്നാക്കി തരുമാറാവട്ടെ. പക്ഷെ ചിലത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭർത്താവിനോട് ആശ്വാസത്തിൻ്റെ വാക്കേ പെണ്ണ് പറയാവും, അല്ലാത്തത് പറയരുത്. അല്ലാതെ എന്തുണ്ടെങ്കിലും കടിച്ചു വെക്കണം. അബൂ തുലഹയുടെ അബൂ ഉമ്മു സലമ എന്ന് പറയുന്നവർ, അബൂ സലമയുടെ ഭാര്യ ഉമ്മു സലമ, രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരാൺകുഞ്ഞ് ജനിക്കുകയും മുപ്പര് കൂലിപ്പണിക്ക് പോയ സമയം നട്ടുച്ചയായപ്പോയി കുഞ്ഞ് മരിച്ചുപോയി, ചെറിയ പൈതലാണ്. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്ന അബൂ സലമയോട് ചോദിച്ചു, എവിടെ നമ്മുടെ മോൻ? കട്ടിലിൽ ഉറങ്ങാന്ന് പറഞ്ഞു. മരിച്ച കുഞ്ഞിനെ കട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. കുഞ്ഞുറങ്ങാൻ ആയിക്കോട്ടെ, നിങ്ങൾ ചെന്ന് കുളിച്ചു വരീൻ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇഷ കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് വന്നത്. മൂപ്പര് കുളിച്ചു വന്നു, ഭക്ഷണം വയറ് നിറച്ച് കൊടുത്തു. ഉമ്മു സലമ കുളിച്ചൊരുങ്ങി വന്നു. അന്ന് രാത്രിയിൽ ഇവർ തമ്മിൽ ബന്ധത്തിലേർപ്പെട്ടു. രാവിലെ സുബഹിൻ്റെ സമയമായപ്പോൾ ഉമ്മു സലമ പറഞ്ഞു, നമ്മുടെ മോൻ ഇന്നലെ ഉച്ചക്ക് മരണപ്പെട്ടിട്ടുണ്ട്. അബൂ സലമ അത്ഭുത, നീ എന്താണ് ചെയ്തത്? അതെന്തേ എന്നോട് പറഞ്ഞില്ല? ഖദബച്ചി, നീ കള്ളത്തരം പറഞ്ഞില്ലേ? കള്ളം കാണിച്ചുവല്ലോ എന്നും പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് ഓടി ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞപ്പോൾ ഉമ്മു സലമനെ വിളിപ്പിച്ചു. ചോദിച്ചു, അല്ല ഉമ്മു സലമ, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? നബിയെ, എൻ്റെ ഭർത്താവ് കുഞ്ഞിനെ എന്നെയും വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. മുപ്പര് രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം ശാരീരികമായി ക്ഷീണിച്ചിട്ടാണ് കടന്നു വരുന്നത്. ശാരീരികമായി തളർന്ന എൻ്റെ ഭർത്താവിനോട് കുഞ്ഞു മരണപ്പെട്ട വിവരം കൂടെ പറഞ്ഞാൽ മുപ്പര് മാനസികമായിട്ടും തളർന്നു പോവും. അത് വേണ്ട, ശരീരത്തിനൊക്കെ ആഴ്ഫിയത്ത് വേണം. അതുകൊണ്ടാണ് മുപ്പരോട് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മനസ്സൊന്ന് റാഹത്തായല്ലോ എന്നിട്ട് പറയാമെന്ന് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞപ്പോൾ അബൂ സലമ റസൂലുള്ളാഹിനെ കൈപിടിച്ച്, നബിയെ, പറഞ്ഞ പരാതി തിരിച്ചെടുക്കുന്നു, പൊരുത്തപ്പെടണേ ഉമ്മു സലമാ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു സയ്യിദുന അബൂ സലമാ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾ ദുആ ചെയ്തു ആ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട്. പിൽക്കാലത്ത് അവർക്ക് 10 കുഞ്ഞു ജനിച്ചു. അവരിൽ ഓരോ മക്കൾക്കും 10 വീതം കുഞ്ഞുങ്ങൾ ജനിക്കുകയും ലോകം കണ്ട ഏറ്റവും വലിയ ഉലമാക്കളായി അവർ മാറി എന്ന് ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തേ ചെയ്തത് അബൂ സലമയുടെ ഭാര്യ? വിഷമിപ്പിക്കുന്ന ഒരു കാര്യം മുമ്പിൽ ഉണ്ടായിട്ട് കൂടി, നമ്മുടെ പെണ്ണുങ്ങന്മാരാണെങ്കിലോ പണിക്ക് പോയി കഴിഞ്ഞാൽ ദാ നോക്കി കുഞ്ഞിന് തലവേദന, അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങും. ആ നമ്മൾ നോക്കിയാൽ പോരെ, പണിയെടുക്കണ മനുഷ്യനെ വിളിച്ചറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എത്ര വട്ടായി വിളിക്കാൻ, നിങ്ങൾ വരാത്തത്? വന്ന് കയറിയാലോ കുഞ്ഞൻ കരച്ചിലാണ് കരച്ചിലാണെന്ന് പറ, എങ്ങനെയൊക്കെ ഭർത്താവിന് ടെൻഷൻ കൊടുക്കാൻ പറ്റുമോ മാക്സിമം ടെൻഷൻ കൊടുക്കുക, അത് കുറയ്ക്കാനുള്ള പണിയിൽ നമ്മൾ നോക്കുക. അതൊക്കൊന്ന് മാറണം. കുറ്റവും കുറവും പറച്ചിൽ അവസാനിപ്പിക്കും. ഇല്ലായ്മയുടെ വർത്താനം പറ, ഇവിടെ അതില്ലല്ലോ, നിങ്ങളോട് എത്ര വർഷമായി വാങ്ങാൻ പറയണം, എന്തേ നിങ്ങൾ വാങ്ങി വരാത്തത്? അപ്പം നമ്മൾ പറയും, മറന്നുപോയി, നിങ്ങൾക്ക് പണ്ടേയുള്ള മറവി, എന്നെ കെട്ടിയ മുതൽ നിങ്ങൾ മറവി തന്നെ. അവിടെയും കുറ്റം പറയും. അള്ളാഹു റസൂൽ പറയാണ്, ഇച്ചലഅതു ഫിന്നാർ, നരകത്തിൽ ഞാൻ നോക്കിയ സമയം റഅയ്തു അക്സറ അഹ്ലിഹന്നിസ,
ഒരുപാട് ആളുകളും പെണ്ണുങ്ങന്മാരാണ്. അപ്പൊ ആയിഷാ ബീവി ചോദിച്ചു, അന്ത നബിയെ, നരകത്തിൽ സ്ത്രീകൾ കൂടാനുള്ള കാരണം അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നുണ്ട്, എന്ത് ചെയ്തു കൊടുത്താലും ഭർത്താക്കന്മാർ എന്ത് ചെയ്തു കൊടുത്താലും ഒന്നുമില്ല ഇല്ല എന്ന് പറയുന്ന കഫറ, കഫറാനർത്ഥം കഫറ എന്നല്ല, നിഷേധിക്കുക, റിജക്റ്റിങ്, എന്ത് ചെയ്തു കൊടുത്താലും അത് റിജക്റ്റ്, ഒന്നുമില്ല ഇവിടെ, അതില്ല അതില്ല ഇല്ലായ്മയുടെ വർത്തമാനം തന്നെ പറയാം. അത് അവസാനിപ്പിക്കണം, അത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു കൂരയുണ്ടെങ്കിൽ അത് അവർ നൽകുന്ന നിഅമത്താണ്. കുടിക്കാൻ പച്ചവെള്ളം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് അവർ കാരണം ലഭിച്ച നിഅമത്താണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ രൂപത്തിൽ ഭാര്യമാരെ നമ്മൾ കാണണം. അവരെന്തെങ്കിലുമൊക്കെ വെച്ചു വിളമ്പി കൊണ്ടുവന്ന് തരുമ്പോൾ ഇതിൽ ഉപ്പില്ല, മുളകില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുന്ന സ്വഭാവം അവസാനിപ്പിക്കുകയും, അവരെത്ര പ്രയാസപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നതാ. ഇതാ കരിഹ ചറക്ക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അതോട് ഇട്ടേച്ചു പോവുക, ഒരക്ഷരം മിണ്ടരുത്. ഇഷ്ടപ്പെട്ടോ അവർ തരുന്നത് വരെ കഴിക്കുക, കഴിഞ്ഞ എണീറ്റ് പോവുക. ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും വസ്ത്രമലക്കി തരുന്നതും അവരുടെ ഔദാര്യമാണ്, കടമയല്ല. ഒരു ഭാര്യ പറയപ്പോ നാളെ മുതൽ ഞാൻ ചോറ് വെക്കൂല എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്, വുജൂബാണ് എന്നാണ് നമ്മുടെ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം ഒരു മുദ്ദ അരി ഒരു പെണ്ണിന് കൊടുക്കൽ നിർബന്ധ. ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി വാങ്ങിക്കൊടുക്കണം. ആറുമാസം കൂടുമ്പോൾ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കണം. ഇതൊക്കെ പറ്റുന്ന ആൾക്കാർ കല്യാണം കഴിച്ചാൽ മതീന, അവർ വെച്ചു വിളമ്പി കൊണ്ടുവന്ന് തന്നാൽ എങ്ങാനും ഒരു മുടിയുടെ നാരുണ്ടെങ്കിൽ യാ അല്ലാഹ് എവിടെന്നാ മുടി വന്നത് നോക്കി. ഈ ചൂടാവൽ കണ്ടാൽ തോന്നിപ്പോകും പെണ്ണങ്ങന്മാർ ഒരു പാത്രത്തിൽ മുടിയിട്ട് കൊണ്ടാച്ചിട്ട് ഉപ്പിടുക, മുളടുക, ഇച്ചിരി മുടിയും കൂടി ഇടുക, ഇട്ട് ഇളക്കി കൊണ്ടുപോകും. അത് ബൈ ചാൻസ് പറ്റിപ്പോണതല്ലേ, അതങ്ങ് എടുത്തു കളഞ്ഞാൽ ഇപ്പം എന്താ പറ്റിപ്പോണത്? ഉപ്പില്ല എന്ന് പറഞ്ഞു, കുറച്ച് ഉപ്പ് ഇട്ടാൽ പോരെ, ഉപ്പ് കൂടിയാൽ അവിടെ പിന്നെ വേറെ വഴിയൊന്നുമില്ല, അങ്ങ് ക്ഷമിച്ചാൽ പോരെ, അല്ലപ്പോൾ എന്താ ചെയ്യുക? അവരുണ്ടാക്കി തരുമ്പോൾ അവരെയും കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കൽ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. ആലോചിച്ച് നോക്കി, കൊണ്ടുവന്ന് വിളമ്പി തരിക, നമ്മൾ കഴിച്ചെണീറ്റ് പോവുക എന്നല്ലാതെ നിങ്ങളും കൂടെ ഇരിക്കും, മക്കളെയും വിളിക്കുക, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന ഒരു സ്വഭാവം. ബറക്കത്തുള്ളത് കൂടിയിരുന്ന് കഴിക്കുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂലുള്ള. കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അല്ലാഹു ഐക്യം പ്രദാനം ചെയ്യുമെന്നാണ്. മക്കളും ഭാര്യയും ഉമ്മയും ഒക്കെ ഈ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം. ഓക്കെ, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അവർ കഴിക്കുക, ചിലപ്പോൾ അവർക്കുണ്ടാവില്ല, അവർ തലേ ദിവസം ബാക്കിയുള്ളതൊക്കെയാണ് കഴിക്കുക. നമ്മൾ അറിയണുണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചെണീറ്റ് പോയപ്പോൾ നമുക്ക് നല്ല വിശപ്പ്, നമ്മൾ ഒരുപാട് കഴിച്ചു, അവർക്കോ തലേ ദിവസത്തെ ചോറ് ബാക്കി, അവരതാ ഉണ്ട, അവരതാണ് ഉണ്ണുക, അവരാണ് അത് അത് അവർ കഴിക്കും. നോക്കി, അതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? നമ്മളത് നോക്കണില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യമാർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഭർത്താവും മാറണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യയുടെ തലയിൽ കൈവച്ച് ചൊല്ലാൻ ഒരു ദിക്റുണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ തലയിൽ കൈവച്ച് ഒരു ദിക്റു ചൊല്ലിയാൽ, ശരിക്കു പറഞ്ഞാൽ ആദ്യ രാത്രിയിൽ ഭാര്യയുടെ തലയിൽ കൈവച്ച് ഭർത്താക്കന്മാർ ചൊല്ലേണ്ട ഒരു ദിക്ർ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ എല്ലാ ഹൈറും ഈ ഭർത്താവിന് കിട്ടുകയും ഇവളുടെ എല്ലാ ഷെറിൽ നിന്ന് ഇയാൾ ഒഴിവാവുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു ഒരു 30 കൊല്ലം മുമ്പ് തങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ, ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഫൈനലായി, ഇപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവാനല്ല, അതല്ല ഇന്ന് പോയിട്ടും പറയാ, അന്നിപ്പോൾ പറയാൻ നമുക്ക് പറ്റിയില്ല, ഇന്നിപ്പോൾ പറയലൊന്നും ഉണ്ടാവില്ല. കിടക്കുമ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് മിണ്ടലുമില്ല. എഷാ നിസ്കാരം കഴിഞ്ഞാൽ ചുമ്മാതിരിക്കൽ കറാഹച്ചാണ് എന്നാണ്, വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇൽമു പഠിക്കൽ ജായിസാണ്, ഭാര്യ ഭർത്താക്കന്മാർക്ക് സംസാരിച്ചിരിക്കൽ സുന്നത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി. എഷാ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഭാര്യയും ഭർത്താവും സുബഹിൻ്റെ സമയം വരെ വർത്താനം പറഞ്ഞിരുന്നാലും സ്നേഹത്തോടെ ഒരു ഭാര്യ ഭർത്താവിനെ നോക്കുന്നതും ഭർത്താവ് ഭാര്യയെ നോക്കുന്നതും ആ കണ്ണുകൾ പൂട്ടി തുറക്കുന്നതിൻ്റെ കണക്കനുസരിച്ച് അള്ളാഹു സ്വർഗീയ ലോകത്ത് വൃക്ഷങ്ങൾ പിന്നെ പണിയുമെന്ന്, വൃക്ഷങ്ങൾക്ക് അള്ളാഹു ഇടം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചില ആൾക്കാർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു പറയും, കാണുന്ന തോട്ടം മുഴുവൻ നിങ്ങൾക്കാണ്. അയാൾ പറയും, ഒമാലി മിൻ അമലിൻ, അള്ളാഹു ഇതിന് മാത്രം അമലൊന്നും ഇല്ലല്ലോ,
നീ ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിച്ചതിൽ നിന്റെ കണ്ണ് പൊട്ടി തുറന്നതിൻ്റെ കണക്കനുസരിച്ച് അള്ളാഹു സ്വർഗീയ ലോകത്ത് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്നാണ്. അത്ര അധികം ശ്രദ്ധതയുണ്ട്. നമ്മളെ നോട്ടത്തിന് വൃക്ഷമല്ല ഉണ്ടാകുക, നമ്മളൊക്കെ നോക്കണ നോട്ടത്തിന് വൃക്ഷമല്ല ഇപ്പം ഉണ്ടാകുക. ഇശാനിസ്കാരം കഴിഞ്ഞാൽ സംസാരിക്കൽ സുന്നത്തുണ്ട്, കൂലിയുണ്ട് ആ സംസാരത്തിന്. അള്ളാഹു പറഞ്ഞൊരു വിഭാഗം ഭാര്യാഭർത്താക്കന്മാരാണ്. നമ്മളൊരു മിണ്ടാട്ടമില്ല, പണിയും കഴിഞ്ഞ് വന്ന് തിന്നാൽ തിന്നു നമ്മൾ യാ അള്ളാ കിടന്നു, നേരം വെളുക്കണേയും വിണീറ്റും പോയി. ഭാര്യയായിട്ടും ഉണ്ടാവില്ല ഭർത്താ, പിന്നെ മക്കളുമായിട്ടൊരു ഭർത്താനത്തിനില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഭർത്താവ് ഭാര്യയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ട് മാറണം, സുഹൃത്തായി മാറണം? ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറണം. ആത്മാർത്ഥ സുഹൃത്തുക്കൾ തമ്മിലാണ് വിഷമങ്ങൾ പങ്കുവെക്കുക. ഇവിടെ മനസ്സിലത് മുഴുവൻ പറയാൻ പറ്റുന്ന രീതിയിൽ ഭർത്താവ് മാറണം. ഒരാളോട് വിഷമം പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടൂലേ? ആ രൂപത്തിലേക്ക് ഭാര്യ മാറണം, ഉറ്റ സുഹൃത്തുക്കളായി. ഖുർആൻ പറഞ്ഞാണ് നിങ്ങൾ അവരുടെ വസ്ത്രം, അവര് നിങ്ങളുടെ വസ്ത്രം. ഒരു മനുഷ്യൻ വെളിയിൽ ഇറങ്ങുമ്പോൾ വസ്ത്രമില്ലാതെ ഇറങ്ങത്തില്ലല്ലോ. ഒറ്റയ്ക്കിരിക്കുമ്പോഴും മുഴുവൻ തുണി അഴിച്ചിരിക്കൽ കറാഹത്താണ്, ചെയ്യാൻ പാടില്ലെന്നാണ്. കുളിക്കുമ്പോൾ വരെ അവിടത്ത് മറിച്ചിട്ടല്ലേ കുളിക്കാൻ പറ്റത്തുള്ളൂ. വസ്ത്രമാണ് ഭാര്യ ഭർത്താക്കന്മാരെന്ന് മുഹമ്മദ് റസൂലുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഉറ്റ സുഹൃത്തുക്കളായിട്ട് ഇവർ മാറണം. ഓക്കെ, അപ്പൊ ഭാര്യയുടെ തലയിൽ കൈവച്ച ആ ദിക്കർ ആദ്യ രാത്രിയിൽ ചൊല്ലിയാൽ ഇവളുടെ എല്ലാ ഹൈറും അയാൾക്കുണ്ട്, ഇവളുടെ ഒരു ഷെറും ഇയാൾക്കുണ്ടാവില്ല. അപ്പൊ ഇന്ന് പോയാൽ അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് കിടന്നുറങ്ങുമ്പോ ഒന്ന് തലയിൽ കൈവച്ചിട്ട് ആ ദിക്കർ ചൊല്ലിയാൽ മുഖത്തൊന്നും നോക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ചൊല്ലിയാൽ മതി, ഇങ്ങനെ കൈവെക്കുക, ഇങ്ങോട്ട് നോക്കുക, എന്നിട്ട് ചൊല്ലിയാലും മതി, വേണ്ടിയില്ല. മരണം വരെ അവർ തമ്മിൽ അള്ളാഹു പൊരുത്തത്തിലാക്കി കൊടുക്കും. ഭർത്താവിൻ്റെ പൊരുത്തമില്ലാതെ ഭാര്യമാരുടെ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന ഭാര്യ അവളുടെ സുജൂദുകൾ അള്ളാഹു സ്വീകരിക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാ ഫാത്തിമ ബീവി ഷാല ഞാൻ അവസാനിപ്പിക്കാൻ 11:45 നിങ്ങൾക്ക് കേട്ടിട്ടും മടുത്തോ? വളരെ കേട്ടിട്ടും മടുത്തോ? അല്ല അഭിപ്രായം പറയും, ഇനി പറയണോ? ഇനി പറയണോ? പറയും. ഇതിപ്പോൾ ഖബറിൽ സലാം പറഞ്ഞ പോലെ ആയിപ്പോയില്ല, ഇപ്പോൾ ഒന്നും ഉണ്ടണില്ലേ? ഇനി പറയണോ? മടുത്തോ? അയാൾ വരാൻ ഫാത്തിഹ, അതിന് പോവാൻ വേണ്ടി ഖത്ത് തോന്നുന്നു റബ്ബ് എന്ന കോലത്തിൽ ആവണുണ്ടോ? ഇനി പറയണോ? കുറച്ച് നേരം പറഞ്ഞ നിങ്ങൾ ഇരിക്കുമോ? ഇരിക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്ന് എണീറ്റിട്ട് ഒരു 3 സൊലാദ് ചൊല്ലിട്ടിരിക്കുക അല്ലേ. ഒത്തിരി നേരമായിട്ട് ഇരിക്കുമ്പോഴേ കാലൊക്കെ ചിലപ്പോൾ ഒന്ന് കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി പൊങ്ങണ്ടോ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലിയിട്ടാ. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയമാണ്, എനിക്ക് തിരിച്ചു പോകണം, പിന്നെ തീരലുണ്ടാവില്ല. കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി പൊങ്ങണ്ടോ നോക്കുക, കാലൊക്കെ ചിലപ്പോൾ തരുത്തിട്ടുണ്ടാവും. ചില ആൾക്കാർ ആമിയും പറയും, ഓരോട് പറയാം ദ്വാരക്കാനായിട്ടില്ല, ഇയാൾ പോയിട്ടില്ല, കുറച്ചു നേരം കൂടെ ഉണ്ട്. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. ഇരുന്നോളി. ജസാകും അല്ലാഹു ഖൈർ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹബൂബായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ് വരുന്നത്. നബിയെ, സന്തോഷമുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. എന്താണത്? എൻ്റെ ഭർത്താവ് അലിയാര് തങ്ങൾ, ഞാൻ മൂപ്പരുമായിട്ട് പിണക്കത്തിലായിരുന്നു 2 ദിവസമായി. ഇപ്പം മൂപ്പര് ആ പിണക്കമൊക്കെ മറന്ന് ഞാൻ മൂപ്പരോട് ഇച്ചിരി സംസാരമൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാ ദേഷ്യമൊക്കെ എന്നോട് മറന്നു, എന്നോട് മിണ്ടി, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചിട്ട് പുണ്യ നബി പറയാൻ, ഫാത്തിമ നിങ്ങൾ മരിക്കുന്ന സമയം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് വെറുപ്പാണ് അല്ലെങ്കിൽ പിണക്കമാണ് എങ്കിൽ ഞാനെന്നുണ്ട് എങ്കിൽ ഫാത്തിമ നിങ്ങളുടെ മയ്യത്ത് നിഷ്കരിക്കാൻ ഞാൻ വരില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ മരിക്കുന്ന സമയം നിങ്ങളുടെ ഭർത്താവിനോട് പിണങ്ങിയിട്ടാണെങ്കിൽ
അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഫാത്തിമ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ വരില്ല എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഇണക്കം പ്രദാനം ചെയ്യട്ടെ. ആദ്യ രാത്രിയിൽ ഭാര്യയുടെ തലയിൽ കൈവച്ച് ഭർത്താവ് ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഓർമ്മിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. എപ്പോഴാണോ ഒരു അസ്വസ്ഥത പെണ്ണിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുമെന്ന്, എന്നാൽ പിന്നെ കെട്ടിയത് മുതൽ മരണം വരെ ഒരു അല്ലലും അതുണ്ടാവില്ല. ഇത് തമ്മിൽ പ്രശ്നമുണ്ടാകും. രണ്ട് ഉമ്മയിൽ ജനിച്ച രണ്ട് നാട്ടിൽ വളർന്ന ആളുകളല്ലേ, പിന്നീട് ഒരു മനസ്സും ഒരു ശരീരവുമായിട്ട് ഇവർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം. ആ സമയങ്ങളിലൊക്കെ തലയിൽ കൈവച്ചിട്ട് ഇത് ഇക്കറു ചൊല്ലണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ എൻ്റെ തലയെ തൊടണ്ട എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഏഹ്, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സന്തോഷമാണ്. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹാ വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നീ അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് റബ്ബേ, ഖൈറഹാ, ഈ പെണ്ണിന്റെ ഖൈറിനെ, ഇവളുടെ ഉമ്മ ഉമ്മാമമാരിൽപ്പെട്ട നല്ല ആൾക്കാർ അവരുടെ ഖൈറിനെയും ചോദിക്കുന്നുണ്ട്. വഅഊദു ബിക മിൻ ശർരിഹാ, ഈ പെണ്ണിന്റെ ഷെറിൽ നിന്ന് കാവിൽ തേടുന്നു റബ്ബേ. വശർരി മാ ജബൽതഹാ അലൈഹാ, ഇവളുടെ ഉമ്മ അവരുടെ ഉമ്മാമമാര് ഇവള് വന്നിട്ടുള്ള തലമുറകളിൽ മോശക്കാരായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഷെറിൽ നിന്നും കാവല് തേടുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹാ വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹാ. ഈ ദിക്ർ പറയണം. അല്ലാഹു തൗഫീക് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീക് നൽകുമാറാവട്ടെ. മഹാനായ ഖലീഫ മഅ്മൂൻ പറയുന്ന ഒരു സംഭവം, അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഖലീഫ മഅ്മൂൻ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഭരണം നടത്തുന്ന കാലം, ഖലീഫ മഅ്മൂൻ ഭരണം നടത്തുന്ന സമയം അദ്ദേഹം പറയുന്നത്, മഹാനായ ഫളൽ ഇബ്നു യഹ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഫളൽ ഇബ്നു യഹ്യ തന്റെ വാപ്പയോട് ചെയ്ത പോലത്തൊരു നന്മ ഖിയാമം വരെ ഒരു മക്കളും തന്റെ വാപ്പയോട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഖലീഫ മഅ്മൂൻ പറയുന്നത്. അറസ്റ്റ് ചെയ്തു ഫളൽ ഇബ്നു യഹ്യ, യഹ്യ എന്നിവരുടെ മകൻ ഫളൽ, വാപ്പയെയും മകനെയും മുൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് തടവറയിൽ വെച്ചിരിക്കുന്ന സമയം മഹാനായ ഫളൽ തങ്ങൾ ഭടന്മാരോട് പറഞ്ഞു, എന്നെ പുറത്തേക്ക് വിടാൻ നിങ്ങൾ സമ്മതിക്കണം, എന്തിനാണത്, എന്റെ വാപ്പ സുബഹിന്ന സമയമായാൽ ചൂടുവെള്ളത്തിലാണ് വിലോ ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഒരല്പം വിറക് ശേഖരിക്കണം, വാപ്പാക്ക് വെള്ളം ചൂടാക്കാനാണത്, അത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചു വരും, നിങ്ങൾ എനിക്ക് സമ്മതം നൽകണം. മഹാനായ ഫളൽ പറഞ്ഞ സമയം ഭടന്മാര് പറഞ്ഞു, ഒരാളെയും ഒരു കാരണവശാലും പുറത്തേക്ക് വിടുന്നതല്ല, രാജാവിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്, കൽപ്പനയുണ്ട്. മഹാനായ ഫളൽ തന്റെ വാപ്പ ക്ഷീണം വന്ന് യശ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയ സമയം സുബഹിന്റെ സമയമായപ്പോ വാപ്പ എഴുന്നേറ്റപ്പോൾ കാണുന്നത് തന്റെ തടവറയിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക്, ആ വിളക്കിന്റെ വെട്ടത്തിന്റെ മീതെ ഒരു പാത്രത്തിൽ വെള്ളവുമായി ആ പാത്രവും പിടിച്ച് വിളക്കിന്റെ മീതെ നിൽക്കുന്ന തന്റെ പുന്നിമോൻ വാപ്പയോട് പറഞ്ഞു, ഫളലുതങ്ങൾ വാപ്പാ, ഒരൽപ്പം ചൂടായിട്ടുണ്ട്, ഈ രാത്രി മുഴുവൻ ഈ വിളക്കിന്റെ മീതെ ഈ പാത്രവും പിടിച്ചു ഞാൻ നിന്നിട്ടും വാപ്പ, ഒരൽപ്പം ചൂടായിട്ടുണ്ട്, ഇതുകൊണ്ട് വുളു ചെയ്യണമെന്ന് തന്റെ വാപ്പയോട് പറഞ്ഞ മഹാനായ ഫളൽ ഇബ്നു യഹ്യ, അതുപോലെ ഒരു മക്കളും തന്റെ വാപ്പയോട് നന്മ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഖലീഫ മഅ്മൂൻ. വാപ്പയുടെ താല്പര്യം ഇഷ്ടം എങ്ങനെയാണ്, ഇത് കണ്ടറിഞ്ഞിട്ട് ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് ഒരു വിളക്കിന്റെ വെട്ടത്തിന്റെ മീതെ പാത്രവും വെള്ളവും പിടിച്ചിരുന്ന പുന്നുമോൻ. ഓക്കെ, അള്ളാഹു നമ്മുടെ വാപ്പമാർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ.
അള്ളാഹു മുൻമറിഞ്ഞുപോയ നമ്മുടെ വാപ്പമാർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സോടെ ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ നിങ്ങളുടെ വാപ്പമാരിൽ ഉമ്മമാരിൽ പല പള്ളിയുടെ ഖബറിസ്ഥാനിൽ കിടക്കുന്നവരുണ്ട് റബ്ബേ. നിങ്ങളുടെ വാപ്പായുടെ ഖബറിലേക്ക് നൂറുകണക്കിന് ആമീനിനെ എത്തിച്ചു കൊടുക്കണേ അള്ളാഹു. അവരുടെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ജീവിതകാലത്ത് അവരോട് നമ്മൾ ചെയ്ത അനാഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് വിട്ടുപുറച്ച് മൊത്തമാക്കി തരട്ടെ. ജീവനോട് കൂടെയുള്ള നമ്മുടെ വാപ്പ ഉമ്മ അള്ളാഹുവേ, ദീർഘായുസ്സോടുകൂടെ നീ അവർക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് വാപ്പമാർ ഉമ്മമാരുണ്ട് റബ്ബേ. ആയിരാരോഗ്യം നൽകണേ അള്ളാഹുവേ. അവശേഷിക്കുന്ന കാലം പൊന്നുപോലെ അവർ പരിചരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയ ഒരു ദുആ നടത്തിയിട്ട് 11:30 എനിക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്. 11 മണിക്ക് നടത്തണം എന്ന് വിചാരിച്ചാണ്. സമയം വൈകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. വിഷയം എവിടെ എത്തിയിട്ടുണ്ടാവില്ലെന്ന് അറിയാം. ഷാ അള്ളാഹ് അള്ളാഹിനെ തൗഫീഖ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാം, സംസാരിക്കാം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവർ അതിന് മുമ്പായി. ഷാ അള്ളാഹ് നാളെ മജ്ലിസിനോറുണ്ട്. ആദരണീയരായ കോഴിക്കോട് ഖാദി ജമലലിയിലെ തങ്ങളവർക്ക് നേതൃത്വം കൊടുക്കുന്ന പരിപാടി, അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രഗത്ഭ വാഗ്മിയായ ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാനി ചോക്കി അവറുകൾ. വളരെ നേരത്തെ നമ്മുടെ പരിപാടി തുടങ്ങും, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. നാളെ തുറക്കാരെ ഇൻഷാല്ല. ലീവ് കഴിഞ്ഞ് നമ്മുടെ മദ്രസ നാളെ തുറക്കും. ആ വിവരം കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ അവരുടെ മക്കൾക്ക് സുഖമില്ലാത്തതിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അള്ളാഹു അവരുടെ മക്കൾക്കൊക്കെ ആയി ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. ചെറിയ ഒരു ദുആ നടത്തും, രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹു നൽകും എന്ന നിയത്തിൽ അമീൻ പറയുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് പോയ ഒരാൾ അള്ളാഹിനോട് ചോദിച്ചു, എന്തിനാണ് എനിക്ക് സ്വർഗം തന്നത്? ഒരു അമലും എനിക്കില്ല. അയാളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ ഒരു ആമീൻ ഞാൻ സ്വീകരിച്ചു, അതിനു പകരമാണ് നിങ്ങൾക്കുള്ള സ്വർഗം എന്ന് അയാളോട് മറുപടി പറഞ്ഞു. അള്ളാഹു തആല നമ്മുടെ ആമീനുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ارحم الراحمين يا رجاج راج سيدا يا الله ورسدسنا قبولك يا رحمن ദുആഇന സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഉയർത്തിയ കരങ്ങളെ തട്ടിമാറ്റുള്ള തമ്പുരാന്, ഒരുപാട് രോഗികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ നൽകണേയല്ലാ, ശിഫ നൽകണേയല്ലാ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലത്തെ അസുഖമുള്ളവർ, മുരവേദന, നടുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, മക്കൾക്ക് അസുഖമുള്ളവർ, ഉമ്മാക്ക് അസുഖമുള്ളവർ, വാപ്പാക്ക് അസുഖമുള്ളവർ, ഭാര്യ ഭർത്താക്കന്മാർക്ക് അസുഖമുള്ളവർ, ഉസ്താദുമാരുണ്ട്, രോഗികളാണ് റബ്ബേ. ഈ ചോദ്യം നീ ബ്രദാബിലാക്കുള്ള റഹ്മാനെ,
നിങ്ങളുടെ ദോഷങ്ങൾ വിട്ടുകുറച്ച് മാപ്പാക്കണമല്ല. ഈ സദസ് പിരിഞ്ഞു പോകുന്ന ക്ഷമയും ഒരു ഉമ്മ പ്രസവിച്ച മകനെ പോലെ മകളെ പോലെ വിട്ടുപിരിയാനുള്ള തോഫിയൊക്കെ നൽകി റഹ്മാനെ. വാഹുവേ, വീട് പണി തുടങ്ങി വരുന്നതിനെ ഹൈറാ നിലയിൽ പൂർത്തിയാക്കി കൊടുക്കും റഹ്മാനെ. ഗർഭിണികളുടെ സുഖപ്രശ്നങ്ങൾ വിനയല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാഭിഹായ സമ്മാനങ്ങളെ നൽകി അല്ല. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിന്റെ സംഘാടകർ, ഇതിനു വേണ്ടി ഒരുപാട് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ളവർ, ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഇതിനോട് കൂടെ പുലർത്തിയവരുണ്ട്. നീ അവരെ കബൂലാക്കണയല്ല. ആ പ്രവർത്തനങ്ങൾക്ക് നീ തക്കതായ പ്രതിഫലം ഇരു വീട്ടിലും ചെന്ന് അനുഗ്രഹിക്കണയല്ല. നിങ്ങളുടെ മക്കളെ നോക്കണയല്ല. ഇരു വീട്ടിൽ ഉപകരിക്കുന്ന മക്കളാക്കി ചാറുബേ. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി റഹ്മാന്. ബുദ്ധിശക്തി നൽകണയല്ല, ഓർമ്മശക്തി നൽകണയല്ല. ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റണയല്ല. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. സ്വാലിഹായ സന്താനങ്ങൾ നൽകണയല്ല. കുടുംബത്തിന്റെ സമാധാനം നിലനിർത്തണയല്ല. സന്തോഷം നിലനിർത്തണയല്ല. വാഹുവേ, പിണക്കങ്ങളെല്ലാം നീ മാറ്റിത്തരണയല്ല. അസ്വാരസ്യങ്ങൾ, ഇടർച്ചകൾ, വഴക്കുകൾ, വക്കാണങ്ങൾ തീർക്കണയല്ല. രാഹത്തുള്ള ജീവിതം നൽകണയല്ല. മരണന്റെ ഒരാട് മുമ്പിലും വശനാക്കില്ലയല്ല. തലവിനിപ്പിക്കില്ലയല്ല. കൈനീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കില്ലയല്ല. വാഹുവേ, ഭാര്യമാരിൽ സമാധാനം നൽകിയല്ല. ഭർത്താവിൽ സന്തോഷം നൽകിയല്ല. ദാമ്പത്യ ജീവിതത്തിൽ രാഹത്വം നിലനിർത്തണയല്ല. വാഹുവേ, ഒരുപാട് ആളുകൾ പലവിധ കാര്യങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. പലയിടങ്ങളിൽ സ്വീകരിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, വാഹുവേ അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി നൽകണയല്ല. വാഹുവേ, കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉമ്മാമമാരുണ്ട്, സഹോദരിമാര്, പൊന്നന്മാര്, റബ്ബെ ഇവരെ നീ സ്വർഗീയ ഹോർമോണുകളിൽ ചേർക്കണയല്ല. വാഹുവേ, ചെറിയ മക്കളെയും മടിയിലിരുത്തിയിരിക്കുന്ന സാധുക്കളായ ഉമ്മമാരുണ്ട്, ആ മക്കളെ സ്വർഗീയ കവാടങ്ങളാക്കണയല്ല. വാഹുവേ, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുമിണക്കണയം. നീ സർവതും ഹൈറാക്കണയല്ല. വാഹുവേ, മുൻമറിഞ്ഞു പോയ വാപ്പമാരമ്മമാർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണയല്ല. ജീവിതകാലത്ത് വല്ലാതാൻ അനാദരവും ഹതതയോടും വന്നുപോയെങ്കിൽ നീ ഞങ്ങളോട് വിട്ടുപൊറച്ചു മാപ്പാക്കണയല്ല. വാഹുവേ, അവരുടെ കാലിന്റെ അടിയിലെ സ്വർഗം നേടാനുള്ള തോഫിയൊക്കെ നൽകുകയല്ല. وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين ملوكي تعازي لنا وسيطة ودقودة وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.